കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് ഇതിന് ലോകത്തിന് പൊതുവെയും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. പല അംഗീകാരങ്ങളും പരിഷത്തിന് തന്നെ നേടിയിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ശാസ്ത്രം വിശദീകരിച്ചു തരുന്ന പരിഷത്ത് ക്ലാസ്സുകളിൽ നമ്മളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രവർത്തനം തുടർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആ ഒരു റെലവൻസ് വളരെ കൂടിക്കൂടി വരിക. നമ്മുടെ മനുഷ്യൻ്റെ വിദ്യാഭ്യാസം കൂടുന്തോറും വിദ്യാഭ്യാസവും നമ്മുടെ ലോജിക്കും തമ്മിൽ വലിയൊരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം. മറ്റ് രാജ്യങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുറകോട്ട് നടക്കാൻ തുടങ്ങിയോ എന്ന് സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ശാസ്ത്രം, അതിലുപരിയായി ശാസ്ത്രബോധം സമൂഹത്തിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ ഉണ്ടാക്കേണ്ടത് ബോധപൂർവം നമ്മൾ നടത്തേണ്ട ഒരു പ്രവർത്തനമാണ്. അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പരിഷത്ത് ചെയ്യുന്നത് വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ്. എൻ്റെ എല്ലാ ആശംസകളും കൂടെ നടത്തുന്നതിന് എല്ലാ നന്ദിയും ആദ്യമേ പരിഷത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ സംഭാഷണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ സ്ലൈഡ് കാണാമെന്ന് തോന്നുന്നു, ഞാനത് ഫുൾ സ്ക്രീനിലാക്കാം. ടോപ്പിക് വികസിക്കുന്ന പ്രപഞ്ച വീക്ഷണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും ഒരു ശ്രേണിയിൽ പറയുക എന്ന് പറയുന്നത് അരമണിക്കൂറല്ല, ഒരു മണിക്കൂറല്ല, ഒരുപക്ഷെ ഒരു 5-10 hours എടുത്തു കഴിഞ്ഞാലും നമുക്ക് തീർക്കാൻ പറ്റാത്ത ഒരു ശ്രേണിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പരിഷത്തുകാരാണ് കൂടുതലും, കുറച്ച് വിദ്യാർത്ഥികളും ഉണ്ടെന്ന് തോന്നുന്നു. പരിഷത്തിൻ്റെ ഒരു പ്രധാന പ്രോഗ്രാമാണ് നൈറ്റ് സ്കൈ വാച്ച്. അപ്പോൾ നമ്മൾ നൈറ്റ് സ്കൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലെൻറ്റി ഓഫ് സ്റ്റാർസിനെ കാണാൻ പറ്റും. പലതിൻ്റെയും പൊസിഷനും പേരുകളും പരിഷത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് വളരെ പരിചയം കാണും. ഇത് കോർത്തിണക്കി വേറെ മേഖലകളിലേക്ക് എന്താ പറയുക, ശാസ്ത്രീയമല്ലാത്ത രീതികളിലും നമ്മുടെ നാട്ടിൽ ലോകത്തിൽ പൊതുവെയും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് കുറച്ചുകൂടെ തീവ്രമാണെന്ന് മാത്രം. എന്തായാലും ശാസ്ത്രീയമായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എണ്ണമറ്റ നക്ഷത്രങ്ങളെയാണ്. ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ നമുക്ക് പറയാം സൂര്യനാണ് നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു ടിപ്പിക്കൽ സ്റ്റാർ എന്ന് പറയുന്നത് പ്രോക്സിമ സെൻറ്റോറി, അല്ലെങ്കിൽ അതിനടുത്തുള്ള ആൽഫ സെൻറ്റോറി. അപ്പോൾ അതിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ ഭീമമായ ദൂരമാണ്. അതായത് പ്രോക്സിമ സെൻറ്റോറി എന്ന ലൈറ്റ് നമ്മുടെ സൗരയൂഥത്തിലേക്ക് എത്താൻ ഏതാണ്ട് 4 വർഷത്തിലധികം സഞ്ചരിക്കേണ്ടത്. ഇപ്പൊ പ്രകാശ വർഷത്തിനാണ് നമ്മൾ ദൂരങ്ങൾ പറയുക. 4.2 വർഷം, വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 വർഷം എടുക്കും പ്രോക്സിമ സെൻറ്റോറി എന്ന ലൈറ്റ് ഇവിടെ എത്താൻ. അതുകൊണ്ട് 4.2 2 ലൈറ്റ് ഇയർ അകലെയാണ് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ കൂടിച്ചേരുന്ന ഒരു 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 ലോക്കൽ പ്രാദേശിക നക്ഷത്ര കൂട്ടമാണ് നമ്മുടെ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി. അതിൻ്റെ ഒരു ഒരു ആർട്ടിസ്റ്റിക് പിക്ചറാണ് ഞാൻ താഴത്തെ കോർണറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അനേകം ഗാലക്സികൾ ചേർന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രപഞ്ചം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂര്യനിലേക്ക് നോക്കുമ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമുക്ക് ഇവിടെ എത്താൻ 8 മിനിറ്റോളം എടുക്കും. അപ്പോൾ നമ്മൾ കാണുന്നത് 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ്. ചന്ദ്രനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 1.5 സെക്കൻഡ് എടുക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്രയും സമയത്തിന് മുന്നേ ഉള്ള
ചന്ദ്രനെയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം പ്രോക്സിമ സെന്ററിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4 വർഷത്തിൽ കൂടുതലുള്ള ആ നക്ഷത്രത്തിൻ്റെ അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ കൂടുതൽ ദൂരങ്ങളിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലത്തിലേക്കാണ്. അപ്പം നല്ല നല്ല ഗുഡ് ടെലിസ്കോപ്പ്, നല്ല പവറുള്ള ടെലിസ്കോപ്പ് കൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ കൂടുതൽ ഭൂതകാലത്തിലേക്കും എന്തിന് ശൈശവകാലത്തിലേക്ക് പോലും നമുക്ക് കണ്ണെത്തിക്കാൻ കഴിയുന്ന ടെക്നോളജിക്കലായിട്ടുള്ള ഒരു വികസനം ഇന്ന് ഏതാണ്ട് നമ്മൾ സാധിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ പിക്ചർ എന്ന് പറയുന്നത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് പകർത്തിയ ഒരു യൂണിവേഴ്സിന്റെ പിക്ചറാണ്. ഇത് സാധാരണ പറയുന്ന ഡീപ് ഫീൽഡ് വ്യൂ എന്നാണ്. ഈ പിക്ചറിൽ കാണുന്ന ഏകദേശം പ്രപഞ്ചത്തിൻ്റെ ഏതാണ്ട് 12 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയാണ്. അത്രയും ഡീപ്പായിട്ട് വ്യൂ ചെയ്യാൻ കഴിയുന്ന ഒരു ടെലസ്കോപ്പാണ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്. 12 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഡോട്ടും ഓരോ ഗാലക്സികളാണ്. അപ്പോ വസ്തുക്കൾ ദൂരെയാകും തോറും നമുക്കത് വളരെ ഒരു ഒരു പോയിന്റ് പാർട്ടിക്കിളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോ ഇത് വളരെ ഭീമാകാരങ്ങളായ അസ്ട്രോണമിക്കൽ ബോഡീസ് ആണെങ്കിലും വളരെ കോടിക്കണക്കിന് ലൈറ്റ് ഇയേഴ്സ് അകലെ നിൽക്കുന്നത് കൊണ്ട് നമുക്കതൊരു പോയിന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് മാത്രമേ ദൃശ്യമാകത്തുള്ളൂ. അപ്പൊ ഈ കാണിക്കുന്നതാണ് യൂണിവേഴ്സിന്റെ ഒരു 12 ബില്യൺ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അവസ്ഥ. കുറച്ചുകൂടി നല്ല ടെലിസ്കോപ്പ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയാ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ ഒക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ടെലിസ്കോപ്പാണ്. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ യൂണിവേഴ്സിന്റെ ശൈത്യാവസ്ഥയിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് ശരിക്കും പ്രപഞ്ചത്തിന്റെ ഏകദേശം ശൈശവ അവസ്ഥയിലുള്ള ഒരു പിക്ചറാണ്. ഇവിടെ നമുക്ക് ഗാലക്സികളൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എന്ന് പറയുന്ന ഏതാണ്ട് 380,000 ഇയർ പ്രായമുള്ളപ്പോ അല്ലെ 380,000 വർഷം പ്രായമുള്ളപ്പോഴുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥയാണ്. അപ്പൊ ഗാലക്സികളൊന്നും ഫോം ചെയ്തിട്ട് വന്നിട്ടില്ല. നമ്മൾ ഈ കാണുന്ന മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് ഡോട്ടൊക്കെ എന്ന് പറയുന്നത് എന്താ പറയാ കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള പാർട്ടുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം ഈ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം. ഇതാണ് പിൽക്കാലത്ത് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ഗാലക്സികളായിട്ട് രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മള് വീക്ഷിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ചലനാവസ്ഥ അല്ലെങ്കിൽ ഇത് നിശ്ചലമായ പ്രപഞ്ചമാണോ അതോ ഈ പ്രപഞ്ചത്തിന് ഒരു ഡൈനാമിക്സ് ഉണ്ടോ, ഇതാരെങ്കിൽ ക്രിയേറ്റ് ചെയ്തതാണോ അതോ തന്നെ ഉണ്ടായിരുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻസ് മനുഷ്യനുണ്ടായ കാലം തൊട്ട് വളരെ റെലവൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോ സാധാരണ നമ്മുടെ റിലീജിയസ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ചെറുപ്പത്തിലെ നമ്മൾ പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു സുപ്രീം ദൈവം എന്ന് ഇൻവെർട്ടഡ് കോമയിൽ പറയുന്ന ഒരു സുപ്രീം പവറിന്റെ ക്രിയേഷൻ ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം, കാരണം നമുക്ക് അതിന് യാതൊരു പ്രൂഫും ഇല്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രപഞ്ചത്തെ വീക്ഷിക്കുക, അതിന്റെ ഘടനയെ പരിശോധിക്കുക, നല്ല ടെലിസ്കോപ്പിലൂടെ നോക്കി എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടേതായ ഒരു അഭിപ്രായം നമുക്ക് രൂപീകരിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് പ്രപഞ്ചത്തിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പ്രപഞ്ചത്തിനെ നിരീക്ഷിക്കേണ്ടിയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയൊക്കെ കാണുന്നുണ്ടെങ്കിലും പ്രപഞ്ചത്തിന്റെ നമ്മൾ ആ അവസ്ഥ ആകെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്രപഞ്ചം ഗാലക്സികളുടെ ഒരു കൂട്ടമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. അപ്പൊ നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത് ഗാലക്സികളാണ്. ഗാലക്സികൾക്കകത്ത് ഒരുപാട് ബില്യൺസ് ഓഫ് സ്റ്റാർസ് കാണും. സ്റ്റാർസിന് ചുറ്റും ചിലപ്പോ നമ്മളിതുപോലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചയം കാണും. ഇതൊന്നും നമ്മുടെ മൊത്തത്തിലുള്ള യൂണിവേഴ്സിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്ന കണക്കിലെടുക്കേണ്ട കാര്യമില്ല, കാരണം അതൊക്കെ വളരെ ചെറിയ സ്കെയിലുള്ള വസ്തു. മൊത്തത്തിലുള്ള പ്രപഞ്ചത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഗാലക്സികളും അതിന് മുകളിലോട്ടുള്ള സ്ട്രക്ചേഴ്സുമാണ് നമ്മുടെ പ്രാഥമികമായ മനസ്സിലാക്കലിലേക്ക് കടന്നു വരേണ്ടത്.
ഒറ്റ വാക്കിൽ ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ഗാലക്സീസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ ദൂരെ ദൂരെ ഉള്ള ഗാലക്സികളെ നമ്മൾ നിരീക്ഷിക്കണം. ഒരു കാലത്ത് നമ്മുടെ ഗാലക്സിയാണ് എൻ്റയർ പ്രപഞ്ചം എന്ന് ആയിരുന്നു നമ്മുടെ ഒരു വിശ്വാസം. പക്ഷേ ഇതിനൊരു ചെറിയ തിരുത്ത് വന്നത് ഏതാണ്ട് 1916 കൂടിയാണ്. അപ്പം നമ്മുടെ ഈ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് വളരെ ടെക്നിക്കലായിട്ട് അഡ്വാൻസ് ചെയ്ത് വരുന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. അവർക്ക് 1915 ഐൻസ്റ്റീൻ ഇപ്പം ജനറൽ തിയറി വരുന്നത്. ആ സമയത്ത് പോലും നമുക്ക് അത്ര വലിയ നിരീക്ഷണത്തിലുള്ള അത്ര വലിയ ടെക്നിക്സ് ഉണ്ടായിരുന്നില്ല. എന്തായാലും 1916 വെസ്റ്റോസ് ഫ്ലൈപ്പർ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് നമ്മുടേതല്ല, അതിന് പുറത്ത് വേറെയും ഗാലക്സികളുണ്ട് എന്നുള്ള ആദ്യത്തെ ഹിന്റ് വരുന്നത്. ഇദ്ദേഹം അന്നുണ്ടായിരുന്ന ടെലസ്കോപ്പിലൂടെ മറ്റ് പ്രകാശ സ്രോതസ്സുകളെ നിരീക്ഷിക്കുകയും അവ നമ്മുടെ ഗാലക്സിയുടെ വലിപ്പത്തെക്കാൾ കൂടുതൽ ദൂരത്തിലേക്ക് ഉള്ള വസ്തുക്കളാണെന്ന് തിരിച്ചറിയുകയും എന്ന് മാത്രമല്ല നമുക്ക് വസ്തുക്കളെ നിരീക്ഷിക്കുന്നത് അവയിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നിരീക്ഷിച്ചിട്ട് വേണമല്ലോ, നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങളും അല്ലെങ്കിൽ ഗാലക്സികളും പ്രകാശം വമിക്കുകയാണ്. ഈ പ്രകാശം വമിക്കുന്ന ബേസിക്കലി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഓരോ ആറ്റമും മോളിക്യൂളും എടുത്തു കഴിഞ്ഞാൽ അവയിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ഒരു യുണീക്ക് നേച്ചറുണ്ട്. ഇപ്പം ഹൈഡ്രജൻ എന്ന മൂലകത്തിൽ നിന്ന് വമിക്കുന്ന പ്രകാശത്തിന് ഒരു പ്രത്യേക സ്ട്രക്ചറുണ്ട്. ഹീലിയം എന്ന് പറഞ്ഞ വേറൊരു മൂലകത്ത് നിന്ന് എമിറ്റ് ചെയ്യുന്ന പ്രകാശത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക സ്ട്രക്ചറുണ്ട്. അപ്പോൾ രണ്ട് മൂലകങ്ങൾക്ക് ഒരേ സ്ട്രക്ചർ ഇല്ല. ഇപ്പം എത്ര മൂലകങ്ങളുണ്ടായിരുന്നു, ഓരോ മൂലകത്തിനും ഓരോ എലിമെൻറ്റിനും യുണീക്ക് ആയിട്ടുള്ള ഒരു ഒരു പ്രകാശ സ്ട്രക്ചറുണ്ട്. നമ്മളതിനെ ഇംഗ്ലീഷിൽ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ഒരു യുണീക്ക് സ്പെക്ട്രം എല്ലാ എലിമെൻറ്റിനും ഉണ്ട്. അപ്പോൾ ഈ പ്രകാശത്തെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗാലക്സികളിൽ ഉണ്ടാകുന്ന എലിമെൻ്റ് ഏതാണ്, അവയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം ചെയ്തത് ഈ പ്രകാശത്തെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്കതിൽ ഏത് എലിമെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഈ പ്രകാശം നമ്മുടെ ഇപ്പോൾ സൂര്യനിൽ നിന്നും പ്രകാശം വരുന്നുണ്ടല്ലോ, അപ്പോൾ സൂര്യനിൽ വരുന്ന അതേ പ്രകാശമാണോ ഇതേ ഗാലക്സിയിൽ നിന്ന് വരുന്നത് നമുക്ക് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. അപ്പോൾ അദ്ദേഹം ചെയ്തത് ഈ മറ്റ് ഗാലക്സിയിൽ നിന്ന് വരുന്ന പ്രകാശം സൂര്യനിൽ നിന്ന് വന്ന പ്രകാശവുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ പ്രകാശത്തിൻ്റെ സ്ട്രക്ചറൊക്കെ ഏതാണ്ട് സെയിം ആണെങ്കിലും മറ്റ് ഗാലക്സിയിൽ നിന്ന് പ്രകാശത്തിൻ്റെ നിറം സൂര്യനിൽ നിന്ന് വരുന്ന അതേ പ്രകാശത്തിൻ്റെ നിറത്തെക്കാളും കൂടുതൽ ചുവപ്പിലേക്ക് മാറുന്ന ഒരു ഒരു ഒബ്സർവേഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അതായത് ഇപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന ഹൈഡ്രജൻ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹീലിയം. അതേ പ്രകാശം മറ്റൊരു ഗാലക്സിയിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ പ്രകാശം എമിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹീലിയം അല്ലെങ്കിൽ ലിഥിയം എലിമെൻ്റ് ആണ്. പക്ഷെ കളറ് നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി ചുവപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഈ കളർ വേരി ചെയ്യാൻ കാരണം? നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം അത് നമ്മുടെ ഇപ്പം ഡോപ്ലർ ഇഫക്റ്റ് എന്നൊരു പ്രതിഭാസവുമായി അദ്ദേഹം അത് കണക്ട് ചെയ്തു. ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വണ്ടി നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ എരമ്പൽ ഇങ്ങനെ കൂടിക്കൂടി വരും. ഹോണടിക്കുകയാണെങ്കിൽ അതിൻ്റെ തീവ്രത കൂടിക്കൂടി വരും. അതേപോലെ ആ വണ്ടി നമ്മൾ നഗലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സ് ഹോണായാലും അതിൻ്റെ എരമ്പലായാലും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇതേപോലെ ഒരു പ്രോപ്പർട്ടി പ്രകാശത്തിനുമുണ്ട്. ഒരു സ്രോതസ് പ്രകാശം എമിറ്റ് ചെയ്യുമ്പോൾ ആ സ്രോതസ് നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ വേവ്സ് കൺട്രാക്ട് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് കുറയും, അപ്പം അതിൻ്റെ ആവൃത്തി കൂടും, ഫ്രീക്വൻസി കൂടും. അതേപക്ഷം അകലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് സ്ട്രെച്ച് ചെയ്യപ്പെടും. അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് സ്ട്രെച്ച് ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ കളറ് കൂടുതൽ വേവ് ലെങ്ത് കുറഞ്ഞ ഭാഗത്തേക്ക് നീങ്ങും. അതായത് ചുവപ്പിന് വേവ് ലെങ്ത് കുറവാണല്ലോ. അപ്പോൾ ഈ മറ്റ് ഗാലക്സികളിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ കളറ് ചുവപ്പ് ദിശയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ ഗാലക്സികൾ നമ്മളിൽ നിന്നും അകലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വെസ്റ്റോസ് ഫ്ലൈഫർ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്, അമേരിക്കൻ കണ്ടെത്തിയ മഹത്തായ ഒരു കണ്ടെത്തലാണ്. രണ്ട് കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തെ നമ്മൾ ശ്ലാഘിക്കുന്നത്. ഒന്ന്, നമ്മുടേതല്ലാത്ത ഗാലക്സികളുണ്ട്.
മിൽക്കി വേക്ക് പുറത്തും വേറെ ഗാലക്സികളുണ്ട്. രണ്ട്, എല്ലാ ഗാലക്സികളും നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അവയുടെ വെലോസിറ്റിയും അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുകയുണ്ടായി. അതായത് എത്രത്തോളം ഈ കളർ ചുവപ്പിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചുവപ്പ് നീക്കം അല്ലെങ്കിൽ റെക്ടസിൽ നിന്ന് നമുക്ക് ആ ഗാലക്സികളുടെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോ അദ്ദേഹം മറ്റ് ഗാലക്സികളെ നിരീക്ഷിച്ച് അവയെ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് എത്ര വെലോസിറ്റിയിൽ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നും കണ്ടെത്തുകയുണ്ടായി. ഇത് രണ്ടും വെസ്റ്റ് ഓഫ് ലൈഫ്. ഇത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ആദ്യ കാൽവെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ഒബ്സർവേഷൻ. ഇത് കഴിഞ്ഞിട്ടാണ് ഹബിളിന്റെ ഡിസ്കവറി വരുന്നത്. അപ്പൊ ഹബിള് വെസ്റ്റ് കോസ്റ്റ് ലൈഫറിന്റെ ഒബ്സർവേഷനിൽ നിന്ന് ഉത്തേജനം കൊണ്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്ത പോയത്, ഇപ്പൊ വെസ്റ്റ് കോസ്റ്റ് ലൈഫർ ഗാലക്സികളെ നിരീക്ഷിക്കുകയും അവയുടെ ചുവപ്പ് നീക്കം കണ്ടെത്തുകയും വെലോസിറ്റി കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ എത്ര ദൂരത്തിലാണ് ഓരോ ഗാലക്സി നിൽക്കുന്നത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് വെസ്റ്റ് കോസ്റ്റ് ലൈഫറിന് പറ്റിയില്ലെന്നാണ്. അത് ആ ഒരു ദിശയിലാണ് എഡ്വിൻ ഹബിൾ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോ നമുക്ക് ഇത്രയും അകലെ നിൽക്കുന്ന ഗാലക്സികളുടെ അവയ പ്രകാശത്തിന്റെ സവിശേഷയിൽ നിന്ന് എങ്ങനെ ദൂരം ഗണിച്ചെടുക്കാം, ഇത് വളരെ ശ്രമകരമായ ഒരു ഒരു ജോലിയാണ്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരുന്ന ലൈറ്റ് വിളക്കുകാലുകൾ, ഈ എല്ലാ വിളക്കുകാലുകളും ഒരേ വോൾട്ടേജ് ഉള്ള ബൾബുകളാണ്. അതേപക്ഷം ദൂരെ നിൽക്കുന്ന വിളക്കുകാലിൽ നിന്നുള്ള ബ്രൈറ്റ്നെസ് നമുക്ക് വളരെ കുറവായിട്ട് തോന്നും. അതേ വിളക്കുകാല് തന്നെ നമ്മുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നെസ് കൂടുതലായിട്ട് തോന്നും. അപ്പൊ ബ്രൈറ്റ്നസ്സും ദൂരവും തമ്മിൽ ഒരു അഭേദ്യമായ റിലേഷൻ ഉണ്ട്. ഒരേ വോൾട്ടേജിലുള്ള ബൾബാണെങ്കിൽ ദൂരെ നിൽക്കുമ്പോൾ അതിന്റെ ബ്രൈറ്റ്നസ് നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോ ഈ ശരിക്കും ഈ ബൾബിന്റെ യഥാർത്ഥത്തിലുള്ള ബ്രൈറ്റ്നസ് നമുക്ക് അറിയാമെങ്കിൽ, ഇപ്പൊ നമ്മൾ റിലേറ്റീവായിട്ട് എത്ര ബ്രൈറ്റ്നസ് കാണുന്നു, ഈ അതിന് നമ്മൾ അപ്പാരന്റ് ബ്രൈറ്റ്നസ് നമ്മൾ കാണുന്ന ബ്രൈറ്റ്നസ്സും അതിന്റെ യഥാർത്ഥ ബ്രൈറ്റ്നസ്സും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരത്തിലാണ് ഈ വസ്തു നിൽക്കുന്നതെന്ന് നമുക്ക് ഗണിച്ചെടുക്കാൻ പറ്റും. എഡ്വിൻ ഹബിൾ ചെയ്തത് അതാണ്. ഗാലക്സികളിൽ നിന്നും വരുന്ന പ്രകാശം അനലൈസ് ചെയ്തിട്ട് ആ ഗാലക്സികളുടെ യഥാർത്ഥ ബ്രൈറ്റ്നസ്സും നമ്മൾ കാണുന്ന അപ്പാരന്റ് ബ്രൈറ്റ്നസ്സും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അദ്ദേഹം ഡിസ്റ്റൻസ് ഗണിച്ചെടുക്കുകയുണ്ടായി. അപ്പോ ഈ ഡിസ്റ്റൻസ് ഗണിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം, ഗാലക്സികളുടെ ദൂരം കൂടുന്നതിനനുസരിച്ച് റെഡ്ഷിഫ്റ്റ് കൂടുകയാണ്, ചുവപ്പ് നീക്കം കൂടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്സികളിലേക്കുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് ഗാലക്സികൾ കൂടുതൽ വേഗത്തിൽ നമ്മളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കും. ഇപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ ദ ഗാലക്സീസ് വേ ഫ്രം അസ് ദ ആർ മൂവിങ് വിത്ത് ലാർജർ വെലോസിറ്റീസ്. റൈറ്റ്, ഫർദർ ദ ആർ ഫാസ്റ്റർ ദ ആർ മൂവിങ്. കൂടുതൽ ദൂരെ നിൽക്കുന്ന വസ്തുക്കൾ കൂടുതൽ വേഗത്തിലാണ് നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം ഈ ഡിസ്റ്റൻസും വെലോസിറ്റിയും കൂടെ കണക്ട് ചെയ്ത ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ആ പ്ലോട്ടാണ് താഴത്തെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ഏകദേശം എല്ലാ ഗാലക്സികളിൽ നിന്നും നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അകന്നു പോകുന്ന വെലോസിറ്റി നമ്മളിൽ നിന്നുള്ള ഗാലക്സികളുടെ ദൂരം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു. ഇതാണ് ഹബിളിന്റെ നിയമമായിട്ട് നമ്മൾ പഠിക്കുന്നത്. വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗാലക്സികൾ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു 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 പ്രത്യേക സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണോ മറ്റ് ഗാലക്സികൾ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റുമാണോ പ്രപഞ്ചം വികസിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തില് ഈ നമ്മൾ നോക്കുമ്പോൾ ഈ ഈ ഗാലക്സികൾ വിതരണം ചെയ്തിരിക്കുന്നത് വലിയ ഏറ്റക്കുറച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പ്രപഞ്ചത്തിന്റെ എക്സ്റ്റൻഷൻ നോക്കിയാൽ പോലും ഗാലക്സികൾ വിതരണം ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരേപോലെയാണ്, യൂണിഫോം ആയിട്ട്. അപ്പോ ഒരുപക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും ഗാലക്സിയിലായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ഇതേ നിരീക്ഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നിന്ന് നമുക്ക് തോന്നുക ഈ ഗാലക്സികളെല്ലാം ആ ഗാലക്സിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം തോന്നാൻ.
അങ്ങനെയാണെങ്കിൽ യൂണിഫോം ആയിട്ട് ഗാലക്സികൾ വിതരണം ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, യൂണിവേഴ്സിന്റെ ഏത് ഭാഗത്ത് നിന്ന് നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക മറ്റ് ഗാലക്സികൾ നിങ്ങളിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പടി കൂടെ കടന്ന് ഗാലക്സികൾ നമ്മളിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം ഗാലക്സികൾ പരസ്പരം അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. ഗാലക്സികൾ പരസ്പരം അകന്നു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു, ഗാലക്സികൾ നമ്മിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കണ്ടെത്തലിൽ നിന്നും ഗാലക്സികൾ പരസ്പരം അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് നമ്മൾ വിവർത്തിക്കുന്നത് ഇതിനെയാണ്. ഗാലക്സീസ് ആർ മൂവിങ് എവേ ഫ്രം ഈച്ച് അദർ, നോട്ട് മൂവിങ് എവേ ഫ്രം അസ്. ദാറ്റ് ഈസ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ലോജിക്കലി ഇൻകറക്റ്റ്. ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗാലക്സികൾ പരസ്പരം അകന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഗാലക്സികൾ പരസ്പരം അകന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെയാണ് എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് എന്നതുകൊണ്ട് നമ്മൾ പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഡ്വിൻ ഹബിൾ 1929 ഈ ഒരു കണ്ടെത്തൽ നടത്തിയത്. അന്നത്തെ കാലത്ത് അസ്ട്രോണമി അല്ലെങ്കിൽ കോസ്മോളജി എന്ന് പറയുന്നത് ആ ശാഖ തന്നെ വളരെ ശൈശവ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുന്ന മറ്റ് സബ്ജക്റ്റുകളെ പോലെ ഒരു സയന്റിഫിക് ഏരിയയാണ് ഇത് എന്ന് എന്ന് സമൂഹം പൊതുവെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പം ഒരുപാട് പേർക്ക് എല്ലാ വർഷവും നോവൽ പ്രൈസ് കൊടുത്തിട്ട് ഒരുപാട് അസ്ട്രോണമിസ്റ്റും കോസ്മോളജിസ്റ്റും ഗ്രാവിറ്റി തിയറിസ്റ്റും ഒക്കെ നോവൽ പ്രൈസ് നേടിയിട്ടുണ്ട്. പക്ഷെ ഹബിളിന്റെ കാലത്ത് ഈ അസ്ട്രോണമി അല്ലെങ്കിൽ കോസ്മോളജി എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ഏരിയയാണെന്ന് റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല. നോക്കൂ, ഇത് 1929 ഹബിൾ നടത്തിയ ഈ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് സയൻസിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. പക്ഷെ അതിനെ അന്നത്തെ കാലത്ത് തിരിച്ചറിയപ്പെടുകയോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അന്ന് ഒരു ഒരു എന്താ പറയുക, ചുരുക്കി പറഞ്ഞാൽ ഒരു നോബൽ പ്രൈസിന് അർഹതയുള്ള ഒരു കണ്ടെത്തലാണ്. അങ്ങനെ ഒരു സമ്മാനങ്ങളൊന്നും കിട്ടിയതായിട്ട് നമ്മുടെ ചരിത്രത്തിലൊന്നും കാണുന്നില്ല. ഇത്രയും വലിയൊരു കണ്ടെത്തൽ നടത്തുന്നില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗാലക്സികൾ പരസ്പരം തമ്മിൽ തമ്മിൽ അകന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. ഇത് 1929 ഹബിൾ നടത്തിയ ഒരു ഐതിഹാസികമായ കണ്ടെത്തലാണ്. ഇതിനെയാണ് നമ്മൾ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഒരു സെന്റൻസ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഗാലക്സികൾ പരസ്പരം അകന്നു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു, ആൻഡ് ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി വിൽ അക്സെപ്റ്റ് ദാറ്റ് അവർ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. അപ്പോൾ ഈ എക്സ്പാൻഷനെ നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ഈ എക്സ്പാൻഷന്റെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, വിശദീകരിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ അകന്നതെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എത്ര റേറ്റിലാണ് അകന്നതെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നിരുന്നാൽ ഭാവിയിൽ ഇതിൻ്റെ അവസ്ഥ എന്താകും, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട, നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം, എന്ത് ബലമാണ് യൂണിവേഴ്സിൻ്റെ ഈ ഒരവസ്ഥയ്ക്ക് കാരണം. ഇപ്പോൾ നമ്മൾ ഒരു ആറ്റമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് കാരണമാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ എക്സിസ്റ്റൻസിന് കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇതേപോലെയുള്ള മാറ്ററിൻ്റെ അവസ്ഥയ്ക്ക് ഏതെങ്കിലും ഒരു ബലം കാരണമാണ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഈ മൊത്തം സ്ട്രക്ചറിന് അല്ലെങ്കിൽ അതിൻ്റെ ഡയനാമിക്സിന് കാരണക്കാരനായ ബലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം ചിന്തിക്കേണ്ട കാര്യമില്ല, അത് ഗ്രാവിറ്റിയാണ്. എല്ലാ വസ്തുക്കളും തമ്മിൽ പരസ്പരം ആകർഷിക്കുന്നു എന്നുള്ള ഐതിഹാസികമായ ലോ ഐസക് ന്യൂട്ടൺ 1665 കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം എന്തുകൊണ്ട് പ്ലാനറ്റുകൾ സൂര്യൻ്റെ വലം ചുറ്റുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മുകളിലേക്ക് എറിയുന്ന വസ്തുക്കൾ താഴേക്ക് വന്ന് വീഴുന്നു എന്നൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാമെങ്കിലും ഗാലക്സികളുടെ ഈ ഒരു അകന്നു പോക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷൻ പഠിക്കാൻ തക്കവണ്ണമുള്ള കരുത്ത് ന്യൂട്ടന്റെ ലോയ്ക്ക് ഇല്ലായിരുന്നു. കാരണം നമ്മുടെ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഗാലക്സീസ് ഉണ്ട്. അപ്പോൾ ന്യൂട്ടന്റെ ലോ ഉപയോഗിക്കണമെങ്കിൽ ഈ ഗാലക്സികൾ തമ്മിലുള്ള എല്ലാ ഗാലക്സികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആകർഷണ ബലം എത്രയാണെന്ന് നമ്മൾ നിർണ്ണയിക്കണം.
അപ്പൊ ഇതൊരു ഒരു മൾട്ടി പാർട്ടിക്കിൾ പ്രോബ്ലമാണ്. ഇത് നമുക്ക് ഒരിക്കലും ഒരു ഒരു ശക്തിയേറിയ കമ്പ്യൂട്ടർ കൊണ്ടുപോലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാ ഗാലക്സികളും തമ്മിലുള്ള ബലം നിർണ്ണയിച്ചിട്ട് ഇതിന്റെ ഡയനാമിക്സ് സ്റ്റഡി ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ എന്ന പോലെ മറ്റു ചില കാര്യങ്ങളിലും ന്യൂട്രോണിയൻ ഗ്രാവിറ്റിക്ക് പരാധീനതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ന്യൂട്രോണിയൻ ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസുള്ള പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്ഷനാണ്. മാസില്ലാത്ത പാർട്ടിക്കിളോ ലൈറ്റിന് ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ഒന്നുമില്ലേ? ഇതൊന്നും ന്യൂട്രോണിയൻ തിയറിക്ക് അപ്രാപ്യമായ കാര്യങ്ങളാണ്. ഈ ഒരു ഡിഫക്റ്റൊക്കെ നീക്കിക്കൊണ്ടാണ് 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പുതിയ ഗ്രാവിറ്റി സിദ്ധാന്തം വരുന്നത്. നമ്മൾ അതിനെ ഇന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, 1905 സ്പെഷ്യൽ തിയറി, 1915 ജനറൽ തിയറി. അപ്പൊ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിൽ ഉള്ള വക്രതയാണ്, സ്പേസിലുള്ള വളവാണ്. ആ വളവ് ഉണ്ടാക്കുന്നതാര? അത് മാറ്ററാണ്. എവിടെ മാറ്റർ ഉണ്ടോ അതിന്റെ സമീപ പ്രദേശങ്ങളിലെ സ്പേസ് വളഞ്ഞു പോകും. ഈ വളവിനെയാണ് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്ടന്റെ സിദ്ധാന്തം പറയുന്നത് പോലെ ഗ്രാവിറ്റി ഒരു ബലം ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസിലുള്ള വക്രതയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാവിറ്റിയെ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ലാർജ് സ്കെയിൽ ഡൈനാമിക്സ് പഠിക്കാൻ ന്യൂട്രോണിയൻ സിദ്ധാന്തത്തിനേക്കാളും വളരെ പ്രയോജനം ചെയ്യുന്നത് ഐൻസ്റ്റീൻ സിദ്ധാന്തമാണ്. കാരണം യൂണിഫോം ആയിട്ട് മാറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന മാറ്റർ സ്ഥലകാല സ്പേസിൽ ഉണ്ടാക്കുന്ന വക്രത എത്രയാണെന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ മാറ്ററിന്റെ മൂവ്മെന്റ് കൊണ്ട് ഈ സ്പേസിന്റെ ഡൈനാമിക്സ് എന്താണ്, അതാണ് എൻ്റെ യൂണിവേഴ്സിന്റെ ഡൈനാമിക്സ് ആയിട്ട് നമുക്ക് ഗണിച്ചെടുക്കാൻ പറ്റും. ഐൻസ്റ്റീൻ സിദ്ധാന്തം തന്നെ പറയുന്നത് ഗ്രാവിറ്റി അല്ലെങ്കിൽ വക്രത എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ് ആശ്രയിച്ചിരിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷനാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഞാൻ എങ്ങനെയാണ് ഐൻസ്റ്റീൻ സിദ്ധാന്തം സ്പേസ് ടൈമിലെ വക്രത എന്നുള്ളത് മനസ്സിലാക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ ഞാൻ ഈ സ്ലൈഡിലേക്ക് മടങ്ങി വരാം. തൽക്കാലം ഞാൻ ഈ സ്ലൈഡ് സ്കിപ്പ് ചെയ്യുകയാണ്. റൈറ്റ്, കുറച്ചുകൂടെ ഗഹനമായ ഒരു ഒരു വിഷയമാണ് എങ്ങനെയാണ് നിങ്ങൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ വക്രത എന്ന് മനസ്സിലാക്കി. വളരെ ലളിതമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എൻ്റെ മെയിൻ ഉദ്ദേശം യൂണിവേഴ്സിന്റെ വികാസത്തെ കുറിച്ചിട്ടുള്ള അതിൻ്റെ വിവിധ പരിണാമങ്ങളായതുകൊണ്ട് ഞാൻ ഈ സ്ലൈഡ് സ്കിപ്പ് ചെയ്യുകയാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റി സിദ്ധാന്തമാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇപ്പം ന്യൂട്ടോണിൻ്റെ സിദ്ധാന്തമാണ് F=ma2/r² എന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. പക്ഷേ ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റനോട്ടത്തിൽ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കില്ല. ഇത് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. അപ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. സ്പേസ് ടൈമിലെ വക്രത അതുണ്ടാക്കുന്നത് പ്രപഞ്ചത്തിലെ പദാർത്ഥമാണ്. പദാർത്ഥത്തിൻ്റെ സാന്ദ്രതയോടാണ് വക്രത കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സ്പേസ് ടൈം സ്പേസിൻ്റെ വക്രതയാണ്. ഇതാണ് കൂടുതൽ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കാവുന്ന ഗ്രാവിറ്റി തിയറി. എന്ന് മാത്രമല്ല ന്യൂട്രോണിയൻ ഗ്രാവിറ്റി തിയറിയെ അപേക്ഷിച്ച് ഐൻസ്റ്റീൻ ഗ്രാവിറ്റി തിയറി പ്രകാശത്തിലുള്ള ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് പ്രവചിക്കാനും കഴിയും. അങ്ങനെയാണ് 1915 തന്നെ അദ്ദേഹം ഗ്രാവിറ്റിയുടെ പ്രസൻസിൽ ലൈറ്റ് ബെൻഡ് ചെയ്യും എന്ന് പ്രവചിച്ചതും അത് ഒബ്സർവേഷനിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ തിയറി നമുക്ക് യൂണിവേഴ്സിന്റെ ലാർജ് സ്കെയിൽ സ്ട്രക്ചർ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കാം. അപ്പോൾ താത്വികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കുറച്ച് സിമ്പിളാണ്. അതായത് നമ്മൾ യൂണിവേഴ്സിനെ ഗാലക്സികളുടെ കളക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഗാലക്സികൾ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡെൻസിറ്റി ഡിപെൻഡ് ചെയ്യാൻ പറ്റും ത്രൂഔട്ട്, അല്ലെ ഇത്ര ഗാലക്സികളുണ്ട് ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇയർ വരുന്ന സൈഡ് ഒക്കെ വരുന്ന ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ ഇത്ര നമുക്ക് ഡെൻസിറ്റി ആയിട്ട് എടുക്കാം. ആ ഡെൻസിറ്റി യൂണിവേഴ്സിൻ്റെ സ്പേസിൽ ഉണ്ടാക്കുന്ന വക്രത എന്താണ്, ഈ മാറ്ററിന്റെ മൂവ്മെന്റ് അനുസരിച്ച് അതിന്റെ വക്രത എങ്ങനെ മാറുന്നു, ഇതൊക്കെ നമ്മൾ പഠിച്ച് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഡയനാമിക്സിനെ കുറിച്ച് മനസ്സിലാക്കാം.
ഐൻസ്റ്റീൻ തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത്. അദ്ദേഹം തന്റെ ഇക്വേഷൻ ലൈറ്റ് ബെൻഡിങ്ങിനും ഇതിനൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം നേരെ പോയത് കോസ്മോളജിയിലേക്കാണ്, എങ്ങനെ പ്രപഞ്ചത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയെടുക്കാം. അദ്ദേഹം ഇത് കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് വളരെ അത്ഭുതം തോന്നി. അതായത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ആ ഇക്വേഷൻ മൊത്തം പ്രപഞ്ചത്തിന് നിങ്ങൾ ഉപയോഗിച്ച് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രപഞ്ചം നിശ്ചലമല്ല, പ്രപഞ്ചം ഡൈനാമിക്കാണ്. അതുവരെ നമ്മൾ കാണുന്നത് സൂര്യൻ മറ്റു നക്ഷത്രങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു 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 വിശ്വാസം എന്ന് പറയുന്നത് പ്രപഞ്ചം മാറ്റമില്ലാതെ അന്നും ഇന്നും എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ഒരു വിശ്വാസമായിരുന്നു ഉറച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഐൻസ്റ്റീൻ തന്നെ തന്റെ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് യൂണിവേഴ്സ് നിശ്ചലമല്ല, അതിന് ഡൈനാമിക്സ് ഉണ്ട്. അന്നത്തെ വിശ്വാസം ഒരു പക്ഷേ ഐൻസ്റ്റീനെ വളരെയധികം സ്വാധീനിച്ചു കാണും. പിന്നെ അന്ന് ഇത്ര വലിയ ടെലസ്കോപ്പുകളുടെ സഹായമൊന്നുമില്ല, അതുകൊണ്ട് ഒരു പക്ഷേ ഐൻസ്റ്റീനും ആ വിശ്വാസത്തിന് അടിപ്പെട്ട് വേണം കരുതാൻ. അതുകൊണ്ട് ഈ ഡൈനാമിക്സ് തൻ്റെ ഇക്വേഷൻസ് പ്രെഡിക്ട് ചെയ്യുന്ന ഡൈനാമിക്സ് ഓഫ് ദ യൂണിവേഴ്സ് അത് ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ആ ഡൈനാമിക്സ് മാറ്റാനായിട്ട് ഒരു അഡീഷണൽ ടൈം കൂടി അദ്ദേഹം തൻ്റെ ഇക്വേഷനിൽ കൂട്ടിച്ചേർത്തു. ഇന്ന് അതിനെ നമ്മൾ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന ഓമന പേരിലാണ് പറയുന്നത്. അപ്പോൾ ഗ്രാവിറ്റി യൂണിവേഴ്സിന് ഡൈനാമിക്സ് ഉണ്ടാകുന്നത് ഗ്രാവിറ്റി കാരണമാണല്ലോ. ഗ്രാവിറ്റി അതിൻ്റെ മിനിമൽ സെൻസിൽ പറഞ്ഞാൽ അട്രാക്ഷനാണ്. അപ്പോൾ അട്രാക്ഷൻ കൊണ്ടുള്ള ഈ ഡൈനാമിക്സിനെ മാറ്റണമെങ്കിൽ അട്രാക്ഷൻ അല്ലാത്ത റിപ്പൽഷൻ ആയിട്ടുള്ള ഒരു ബലം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ആന്റി ഗ്രാവിറ്റേറ്റിംഗ് ബലം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കോസ്മോളജിക്കൽ കോൺസെപ്റ്റ് തൻ്റെ ഇക്വേഷനോട് കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ കോസ്മോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്പേസിൻ്റെ എനർജിയാണ്, സ്പേസിന്. അപ്പോൾ സ്പേസിന് എനർജി ഉണ്ട്. സ്പേസും നമ്മൾ മറ്റ് വസ്തുക്കളെ പോലെ തന്നെ കാണണം. കാരണം സ്പേസിന്റെ ജോമെട്രി മാറ്ററിന്റെ പ്രസൻസ് കർവ് ചെയ്യാമെങ്കിൽ അത് മറ്റു വസ്തുക്കളെ പോലെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. അപ്പോ അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ഗ്രാവിറ്റേറ്റിംഗ് ആണ്. മാറ്റർ ആണെങ്കിൽ ഗ്രാവിറ്റേറ്റിംഗ്, സ്പേസ് ആണെങ്കിൽ ആന്റി ഗ്രാവിറ്റേറ്റിംഗ്. അപ്പോ മാറ്ററിന്റെ ഗ്രാവിറ്റിയും സ്പേസിന്റെ ആന്റി ഗ്രാവിറ്റിയും കൂടി സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക്സിനെ നള്ളിഫൈ ചെയ്യാം. വി വിൽ ഗെറ്റ് എ സ്റ്റാറ്റിക് യൂണിവേഴ്സ്. ഇതായിരുന്നു ഐൻസ്റ്റൈൻ്റെ ഉദ്ദേശം. അങ്ങനെ അദ്ദേഹം കോസ്മോളജിക്കൽ കോൺസ്റ്റന്റൂടെ ആഡ് ചെയ്തു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഡൈനാമിക്സിൽ നിന്നും രക്ഷ മുക്തമാവാൻ പറ്റില്ലെന്ന് മാത്രമല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക്കൽ യൂണിവേഴ്സാണ്, ഒരു സ്റ്റാറ്റിക് യൂണിവേഴ്സ് കിട്ടത്തില്ല. അപ്പോൾ ഇത് വളരെ ഒരു കീറാമുട്ടിയായിട്ടുള്ള ഒരു 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 ഇഷ്യൂ ആയിരുന്നു. പക്ഷേ നിങ്ങൾ ഓർക്കണം 1929 ഹബിളിന്റെ ഡിസ്കവറി വരുന്നത്. 1916 നമ്മൾ നേരത്തെ കണ്ടതുപോലെ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതുപോലെ വെസ്റ്റോർട്ട് ലൈഫർ ഇത് പറഞ്ഞുവെങ്കിലും 16 ഇത് പറഞ്ഞുവെങ്കിലും 1917 തൻ്റെ സിദ്ധാന്തം ഡൈനാമിക്സ് യൂണിവേഴ്സാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വെസ്റ്റേർസ് ലൈഫറിൻ്റെ നിരീക്ഷണങ്ങളുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഐൻസ്റ്റീൻ തന്നെ പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ള പ്രവചനം നടത്താമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ വികസിക്കുന്ന പ്രപഞ്ചം എന്നുള്ള ഒരു പ്രവചനം നടത്തുന്നതിൽ നിന്നും ഐൻസ്റ്റീൻ എങ്ങനെയോ മാറിപ്പോയി. അദ്ദേഹം സ്റ്റാറ്റിക് യൂണിവേഴ്സിന്റെ അത്ര കണ്ട് ബിലീവ് ചെയ്തിരുന്നു. 17 ശേഷം 29 പിന്നെയും 12 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എഡ്വിൻ ഹബിളിന്റെ ഐതിഹാസികമായ കണ്ടെത്തൽ വരുന്നത്, പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു കണ്ടെത്തൽ വന്നതോടുകൂടി ഐൻസ്റ്റീൻ പറ്റിയ തെറ്റ് ഐൻസ്റ്റീൻ തിരിച്ചറിയുകയും കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നുള്ള അഡീഷണൽ ടേം അദ്ദേഹം തന്റെ ഇക്വേഷനിൽ നിന്നും വിഡ്രോ ചെയ്യുകയും തനിക്ക് പറ്റിയ ഒരു ഒരു തെറ്റായി പോയി എന്ന് അദ്ദേഹം അത് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോ ഇന്ന് നമ്മൾ ഐൻസ്റ്റീൻ ഇക്വേഷൻ മതി നമുക്ക് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് വിശദീകരിക്കാൻ. പക്ഷെ ഐൻസ്റ്റീൻ ആദ്യം അത് തിരിച്ചറിഞ്ഞില്ല. ഇന്ന് നമ്മൾ ഈ കോസ്മോളജി അല്ലെങ്കിൽ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐൻസ്റ്റീൻ ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഐൻസ്റ്റീൻ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹബിളിന്റെ
കണ്ടെത്തൽ സൈദ്ധാന്തികപരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വെലോസിറ്റി എന്ന് പറയുന്നത് ഗാലക്സികളുടെ ദൂരത്തിന് പ്രൊപ്പോർഷണലാണെന്ന് ഐൻസ്റ്റീൻ ഇക്വേഷൻ വഴി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യൂണിവേഴ്സിൽ ഗാലക്സികൾ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു അസംപ്ഷനിൽ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ നിങ്ങൾ എൻ്റെ യൂണിവേഴ്സിന് അപ്ലൈ ചെയ്ത് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ്റെ ആദ്യത്തെ ഇൻഫറൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ഗാലക്സീസ് ദൂരത്തിന് ആനുപാതികമാണ്. അതായത് ബെസ്റ്റ് ലൈഫറും ഹബിളിൻ്റെയും ടെലിസ്കോപ്പുകൾ കൊണ്ടുള്ള ഒബ്സർവേഷൻസ് ഐൻസ്റ്റീൻസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഡൈനാമിക്സ് മനസ്സിലാക്കാൻ, എക്സ്പാൻഷൻ മനസ്സിലാക്കാൻ ഐൻസ്റ്റീൻ തിയറി ഉപയോഗിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. നമ്മളിപ്പോൾ നേരത്തെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗാലക്സികൾ തമ്മിലുള്ള അകന്നു പോകലാണ് എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ഐൻസ്റ്റീൻ തിയറി അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ്പാൻഷൻ എന്നുള്ള ആ ഒരു കാര്യത്തിന് ഒരു ഒരു ഡിഫറൻറ്റ് എക്സ്പ്ലനേഷൻ ഐൻസ്റ്റീൻ തിയറിയിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിരുന്നത് ഗാലക്സികൾ തമ്മിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഐൻസ്റ്റീൻ തിയറി അപ്ലൈ ചെയ്യുമ്പോൾ ഐൻസ്റ്റീൻ തിയറി പ്രാഥമികമായിട്ട് സ്റ്റഡി ചെയ്യുന്നത് സ്പേസിൻ്റെ ഡൈനാമിക്സ് ആണ്. മാറ്ററിൻ്റെ പ്രസൻസ് കൊണ്ട് സ്പേസിനുണ്ടാകുന്ന ജോമെട്രിക്കൽ ചേഞ്ച് ആണ് ശരിക്കും ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റി തിയറി. ഓക്കെ, അപ്പോൾ ആ ഒരു വീക്ഷണ കോണിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് സ്പേസിനാണ്, സ്പേസിനാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അതായത് ഗാലക്സികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമായി നിൽക്കുകയാണ്, പക്ഷെ അവയ്ക്കിടയിലുള്ള സ്പേസ് സ്ട്രക്ച് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലക്സികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമാണ്, പക്ഷെ അവ ആയിരിക്കുന്ന അവയെ സപ്പോർട്ട് ചെയ്യുന്ന അണ്ടർലൈങ് സ്പേസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്, സ്ട്രക്ച് ചെയ്യുകയാണ്. അപ്പോ എക്സ്പാൻഷൻ ഓഫ് സ്പേസ് ആണ് ഗാലക്സികൾ അകന്നകന്നു പോകുന്നു എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത്. ശരിക്കും ഗാലക്സികൾ അകന്നൊന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണം ഗാലക്സികൾ മൂവ് ചെയ്യുന്നതുകൊണ്ടല്ല, ഗാലക്സികളെ ക്യാരി ചെയ്യുന്ന സ്പേസ് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്, എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ തിയറിയുടെ വീക്ഷണകോണിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി എക്സ്പാൻഷൻ ഓഫ് ദ സ്പേസ്, ആൻഡ് ദ സ്പേസ് ഗാലക്സികളെ വഹിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നു ഗാലക്സികൾ അകന്ന് വന്ന് പോവുകയാണ്. അപ്പോൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് സ്പേസ് ആണ്. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സ്പേസിലൂടെ വേണം ഗാലക്സികളിൽ നിന്നും വരുന്ന പ്രകാശത്തിന് സഞ്ചരിക്കാൻ. അപ്പോൾ പ്രകാശത്തിൻ ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സ്പേസിൽ കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് അവയുടെ ലെങ്ത് സ്ട്രെച്ച് ചെയ്യപ്പെടും, വേവ് ലെങ്ത് സ്ട്രെച്ച് ചെയ്യപ്പെടും, അങ്ങനെയാണ് അവ ചുവപ്പ് നീക്കത്തിന് വിധേയമാകുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതാണ് നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ വികാസം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒരുപാട് ധാരണകളെ നമുക്ക് കുറച്ച് ഒന്ന് ഒന്ന് ക്ലിയറായിട്ട് പറയേണ്ടതുണ്ട്. അതായത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താ, നിങ്ങളുടെ ഗാലക്സി എക്സ്പാൻഡ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗരയൂഥം എക്സ്പാൻഡ് ചെയ്യുകയാണോ, അല്ല നിങ്ങൾ എന്ന ബോഡി തന്നെ എക്സ്പാൻഡ് ചെയ്യുകയാണോ, അതാണോ ശരിക്കും എക്സ്പാൻഷൻ? അങ്ങനെ ഒരു അർത്ഥം അതിനില്ല. ഗാലക്സി എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഗാലക്സി എന്ന് പറഞ്ഞാൽ കൂടുതൽ മാറ്റർ ഉള്ള സ്ഥലത്ത് അട്രാക്റ്റീവ് ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് അവ ഒരു കോമ്പാക്ട് ഒബ്ജക്റ്റ് ആയിട്ട് നിലകൊള്ളും. അപ്പൊ ഗാലക്സി അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഗാലക്സികൾ എടുത്തു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഗ്രാവിറ്റിയാണ് കൂടുതൽ, അല്ലെങ്കിൽ നമ്മളെന്ന ബോഡി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നില്ല, നമ്മുടെ സൗരയൂഥം എക്സ്പാൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ മെറ്റീരിയൽ കൂടിച്ചേർന്ന് നിൽക്കുന്ന കോമ്പാക്ട് ഐലൻഡ്സുകളാണ്. മൊത്തത്തിലുള്ള സ്പേസ് ആണ് സ്ട്രെച്ച് ചെയ്യുന്നത്, ബോഡീസ് അല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് ദ സ്പേസ് ആണ്. അപ്പോൾ ആ സ്പേസ് ആണ് ഗാലക്സികളെ വായിക്കുന്നത്. അപ്പോൾ സ്പേസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ന്യായമായിട്ടും ഗാലക്സികൾ അകലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും എന്നായിട്ട് തോന്നും.
ആ എക്സ്പാൻഡഡ് സ്പേസിലൂടെ സഞ്ചരിക്കുന്ന ലൈറ്റ് വേവ്സിന്റെ നീളം വേവ് ലെങ്ത് സ്ട്രെച്ച് ചെയ്യപ്പെടും, അതുകൊണ്ട് നമുക്ക് അവ റെഡ്ലിസ്റ്റഡ് ആണെന്ന് കാണാം. ഇതാണ് എക്സ്പാൻഡ്. അപ്പോ ഇങ്ങനെ വികസിച്ചതിനനുസരിച്ച് പ്രപഞ്ചത്തിന്റെ വലിപ്പം കൂടും. വലിപ്പം കൂടുമ്പോൾ വോളിയം കൂടും, വോളിയം കൂടുമ്പോൾ പദാർത്ഥത്തിന്റെ സാന്ദ്രത കുറയും. മാസ് ബൈ വോളിയം, അതാണല്ലോ ഡെൻസിറ്റി. അപ്പം പ്രപഞ്ചം വികസിച്ചതിനനുസരിച്ച് പ്രപഞ്ചത്തിലെ വസ്തുക്കളിലെ ഗാലക്സികളുടെ ഡെൻസിറ്റി കുറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിദൂരമായ ഭൂതകാലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൈസ് ചെറുതായിരിക്കും, കാരണം വികസിച്ച് വരികയാണല്ലോ. നമ്മൾ ഒരു ടൈമിലേക്ക്, കാലത്തിലേക്ക് ഒരു 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 തിരിച്ചൊരു ഒരു ഒന്ന് പ്രയാണം ആലോചിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിന്റെ സൈസ് ചെറുതായി 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 വന്ന് എന്തിനേറെ പറയുന്നു, ഇതിന് ഒരു 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 തുടക്കമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദേർ വിൽ ബി എ ടൈം വെൻ യൂണിവേഴ്സ് ആസ് എ സീറോ സൈസ് അല്ലേ. നമ്മൾ വലുതായി വലുതായി വരുന്ന ഒരു വസ്തുവിനെ നമ്മൾ ടൈമിൽ പിന്നോട്ട് സഞ്ചരിക്കുന്ന ചെറുതായി 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 ഒരു ഫൈനൈറ്റ് ഭൂതകാലത്തിൽ ഇതിന്റെ സൈസ് ചെറുതാവും. അപ്പൊ അവിടെ നിന്നായിരിക്കും പ്രപഞ്ചം തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ആ ഒരു ഒരു സീറോ സൈസ് വേർ ഡെൻസിറ്റി ഈസ് എക്സ്ട്രീംലി ഹൈ, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടക്കം യൂണിവേഴ്സിനുണ്ട്, അതിനെയാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു തിയറി അനുസരിച്ച് യൂണിവേഴ്സിന് ഒരു തുടക്കമുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനം എന്ത്, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ അനുമാനം അനുസരിച്ച് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഗാലക്സീസ് ആർ അഡ്രസ്ഡ്, ദേ ആർ കാരീഡ് ബൈ ദ എക്സ്പാൻഡിങ് സ്പേസ്, ദെയർഫോർ വി സീ ദാറ്റ് ദ ഗാലക്സീസ് ആർ മൂവിങ് അവേ ഫ്രം ഈച്ച് അദർ. ലൈറ്റ് ഈ എക്സ്പാൻഡിങ് സ്പേസിലൂടെ ട്രാവൽ ചെയ്യുന്ന ലൈറ്റിന്റെ വേവ്സ് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് ന്യായമായിട്ടും ഗാലക്സീസ് നിന്ന് വരുന്ന ലൈറ്റ് റെഡ്ലിസ്റ്റഡ് വിധേയമാകും എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇനി നമുക്കറിയേണ്ടത് എന്ത് വേഗതയിലാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വികാസത്തിന്റെ തോത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ബാക്കിലേക്ക് എന്താ പറയുക, ഭൂതകാലത്തിലേക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് ഒരു പക്ഷേ നമുക്ക് എപ്പോഴാണ് ഈ ബിഗ് ബാങ് നടന്നത് എന്ന് കണ്ടെത്താൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ പ്രായം നിർണ്ണയിക്കാൻ പറ്റും. അപ്പൊ നമുക്കിതിന് എത്ര വേഗതയിലാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയേണ്ടതുണ്ട്. അതിന് പ്രപഞ്ചത്തിന്റെ പ്രായം നിർണ്ണയിക്കണമെങ്കിൽ, എത്ര കാലങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബാങ് നടന്നത് എന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് തോതിലാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയണം. അപ്പൊ പ്രപഞ്ച വികാസത്തിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഒരു തരത്തിൽ ഹബിള് കണ്ടുപിടിച്ചു, പക്ഷെ ഹബിളിന് എൻ്റെ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇന്നുള്ളത് പോലെ അത്രയും എന്താ പറയുക ടെക്നിക്കലി ശക്തമായ ടെലസ്കോപ്പുകളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സമീപ പ്രദേശത്തുള്ള ഏതാണ്ട് ഒരു 10-29 ഗാലക്സികൾ മാത്രമേ നിരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പ്രപഞ്ച വികാസം എന്ന് പറയുന്നത് ശരിക്കും അത്ര കറക്റ്റ് അല്ല, കാരണം അദ്ദേഹം വളരെ അടുത്തുള്ള ഗാലക്സികളെയാണ് നിരീക്ഷിച്ചത്. അപ്പൊ ശരിക്കും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വേഗതയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ ദൂരെയുള്ള ഗാലക്സികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ അകലുന്ന ഗാലക്സികൾ പരസ്പരം ഇങ്ങനെ അകന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവ തമ്മിലുള്ള ഗ്രാവിറ്റി കാരണം അവ അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് വസ്തുക്കൾ അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവ പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന വെലോസിറ്റി കുറയും, സ്പീഡ് കുറയും. അപ്പൊ ഗ്രാവിറ്റി കാരണം ഗാലക്സികൾ തമ്മിലുള്ള സ്പീഡ് കുറയും, എക്സ്പാൻഷന്റെ സ്പീഡ് കുറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാവിറ്റി ആണ് പ്രപഞ്ചത്തിന്റെ ആധാര ബലമെങ്കിൽ ഈ എക്സ്പാൻഷൻ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു പോകും, കാരണം പരസ്പരം ആകർഷിക്കുകയാണല്ലോ. അപ്പോൾ സ്പീഡ്, എക്സ്പാൻഷൻ സ്പീഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ല, അത് കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒന്നാണ്. അപ്പോൾ എന്ത് തോതിലാണ് ഇത് കുറയുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ അകലെയുള്ള അല്ലെങ്കിൽ പ്രാചീനമായിട്ടുള്ള ഗാലക്സികൾ, ലൈറ്റ് ഇയേഴ്സിനും അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സിനും അപ്പുറത്തുള്ള ഗാലക്സികളിൽ
വെലോ നീക്കം നിരീക്ഷിച്ചാലേ നമുക്ക് എത്ര വെലോസിറ്റിയിലാണ് അല്ലെങ്കിൽ എന്ത് റേറ്റിലാണ് ഈ എക്സ്പാൻഷൻ കുറയുന്നത് എന്ന് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്താൻ എന്ത് ഗാലക്സി എന്ത് തോതിലാണ് പ്രപഞ്ചം വികസിക്കുന്നത് അല്ലെങ്കിൽ എന്ത് റേറ്റിലാണ് പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ സ്പീഡ് കുറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വളരെ ദൂരെയുള്ള ഗാലക്സികളെ നിരീക്ഷിക്കണം. ഈ വളരെ ദൂരെയുള്ള ഗാലക്സികളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇവിടെ ഇന്ന് ടെലിസ്കോപ്പിൽ നമുക്ക് അവയെ കാണണമെങ്കിൽ അവയുടെ ബ്രൈറ്റ്നെസ് വളരെ കൂടുതലായാലേ നമുക്ക് ഇവിടെ നിന്ന് അതിനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ വളരെ ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഗാലക്സികളെ നമുക്ക് കാണണമെങ്കിൽ അത്രയും പ്രകാശമുള്ള വസ്തുക്കൾ അതിനകത്ത് വേണം. സാധാരണ നക്ഷത്രങ്ങളൊന്നും പോരാ. പ്രകാശമുള്ള വസ്തുക്കൾ ഉണ്ടാവണമെന്ന് മാത്രമല്ല അവയുടെ യഥാർത്ഥ ബ്രൈറ്റ്നസ് നമുക്ക് എന്താണെന്ന് അറിയുകയും വേണം. കാരണം യഥാർത്ഥ ബ്രൈറ്റ്നസ് നമ്മൾ കാണുന്ന ബ്രൈറ്റ്നസും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ദൂരം ഗണിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കീറാമുട്ടിയായിട്ട് വരുന്നത്. ഒന്ന്, വളരെ വിദൂരത്തുള്ള ഗാലക്സികളിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർസിനെ നമ്മൾ സ്പോട്ട് ചെയ്യണം. സ്പോട്ട് ചെയ്താൽ മാത്രം പോരാ, അവയുടെ യഥാർത്ഥത്തിലുള്ള ബ്രൈറ്റ്നസ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. അപ്പോ അസ്ട്രോണമിസ് തരത്തിൽ തുടങ്ങി എന്ത് തരം നക്ഷത്രങ്ങളെയാണ് നമുക്ക് മറ്റ് ഗാലക്സികളിൽ ശരിക്കും നമുക്ക് വേണ്ടത്, ഈ ഒരു തരത്തിൽ നിന്ന് അവസാനം ചെന്നെത്തിയത്. There are വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഒബ്ജക്റ്റുകൾ ഉണ്ട് യൂണിവേഴ്സിൽ. സൂപ്പർ നോവ എന്നാണ് അവരുടെ പേര്. സൂപ്പർ നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോഡിങ് സ്റ്റാർ, പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രങ്ങൾ. ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോഡിങ് വൈറ്റ് ഡ്വാർഫ്, നക്ഷത്രങ്ങൾ എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ അവയുടെ പ്രകാശം കണ്ടമാനം വർദ്ധിക്കും. അപ്പൊ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രം ഏതാണ്ട് ഒരു ആഴ്ചകളോ അല്ലെങ്കിൽ ഏതാനും ചില ഒരു മാസമോ രണ്ടു മാസമോ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അവയുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ആ എൻ്റയർ ഗാലക്സികൾ, അവ ഏത് ഗാലക്സിയിലാണോ ആ ഗാലക്സിയുടെ ബ്രൈറ്റ്നസിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സൂപ്പർ നോവയെ നമുക്ക് അതാത് ദൂരത്തുള്ള ഗാലക്സികളിൽ നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവയെ നിരീക്ഷിക്കാൻ പറ്റും. കാരണം അവയുടെ പ്രകാശം വളരെ കൂടുതലാണ്, നമ്മുടെ ടെലസ്കോപ്പിലൂടെ നമുക്ക് അതിനെ കാണാൻ പറ്റും. പിന്നെ നമുക്കറിയേണ്ടത് ഈ സൂപ്പർ നോവയുടെ ആക്ച്വൽ ബ്രൈറ്റ്നസ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് എന്തെങ്കിലും തിയറിയിലൂടെ മാത്രമേ പറ്റൂ. അവയിലുള്ള എലിമെന്റ്സിൻ്റെതാണ്, മേജർ എലിമെന്റ്സിൻ്റെതാണ്, അങ്ങനെയാണെങ്കിൽ ഇത്ര വലിപ്പമുള്ള ആ ഒരു സ്റ്റാറിന് അതിൻ്റെ യഥാർത്ഥത്തിൽ ഇത്ര ബ്രൈറ്റ്നസ് കാണാം എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്റ്റെല്ലാർ ഫോർമേഷന്റെ തിയറിയൊക്കെ ഉണ്ടാക്കിയിട്ട് സൂപ്പർ നോവ ടൈപ്പ് 1A എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ്സിലുള്ള സൂപ്പർ നോവയുടെ യഥാർത്ഥ ബ്രൈറ്റ്നസ് നമ്മൾ തിയറി വഴി ഗണിച്ചെടുക്കുകയും അങ്ങനെയുള്ള സൂപ്പർ നോവയെ മറ്റുള്ള ഗാലക്സികളിൽ സ്പോട്ട് ചെയ്യുകയും അവയിൽ നിന്നുള്ള പ്രകാശം നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടാണ് ആ പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ തോത് എത്രയെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇത് 1970s തുടങ്ങിയ ഒരു 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 പ്രോജക്റ്റ് ആണെങ്കിലും രണ്ട് പ്രധാന ഗ്രൂപ്പുകളാണ് ഈ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. ഒന്ന് ഹൈ റെഡ്ഷിഫ്റ്റ് സൂപ്പർ നോവ പ്രോജക്റ്റ്, പിന്നെ ഒന്ന് ഹൈ റെഡ്ഷിഫ്റ്റ് സർ, പിന്നെ ഒന്ന് ജസ്റ്റ് സൂപ്പർ നോവ പ്രോജക്റ്റ്, ഒന്ന് ഓസ്ട്രേലിയ പേൾ മട്ടർ എന്നുള്ള അല്ല അമേരിക്ക പേൾ മട്ടർ എന്നുള്ള ഒരാളുടെ ഒരു ശാസ്ത്രജ്ഞന്റെ ലീഡർഷിപ്പിലും വേറെ ഒന്ന് ബ്രയൻ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സയന്റിസ്റ്റിന്റെ നേതൃത്വത്തിൽ രണ്ട് ഗ്രൂപ്പുകളാണ് ഇങ്ങനെയുള്ള ഒരു ഒബ്സർവേഷൻ ടൈപ്പ് 1 സൂപ്പർ നോവയെ മറ്റ് ഗാലക്സികളിൽ നിന്ന് സ്പോട്ട് ചെയ്ത് അവയുടെ പ്രകാശം റെക്കോർഡ് ചെയ്ത് ഈ നമ്മുടെ യൂണിവേഴ്സ് എന്ത് തോതിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, എക്സ്പാൻഷന്റെ വെലോസിറ്റി എന്ത് റേറ്റിലാണ് കുറയുന്നതെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത്. വർഷങ്ങളുടെ ഒരു നിരീക്ഷണം കൊണ്ട് അവരുടെ കിട്ടിയ ഡേറ്റയൊക്കെ പരിശോധിച്ചു. ആ പരിശോധിച്ച ഡേറ്റയിൽ നിന്നും ഈ കാണുന്നതാണ് അവർക്ക് കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഒരു അനാലിസിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഡോട്ട്സ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഡേറ്റ പോയിന്റ്സ് ആണ്. ആ ഡേറ്റ പോയിന്റ്സിൽ ലൈൻസ് ഉണ്ട്, അത് എറർ ബാർ ആണ്. ഈ ചുവപ്പ് രീതിയിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം. അതായത് യൂണിവേഴ്സ് വികസിക്കുന്നതിനനുസരിച്ച് വേഗത കുറഞ്ഞു 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 വരണം. ഓക്കെ, അപ്പൊ അത് ഈ ആദ്യം കാണുന്ന ഈ ഡോട്ട്സ് ഒക്കെ കാണിക്കുന്നത് പ്രകാശത്തിൽ, അതായത് യൂണിവേഴ്സിന്റെ
വികാസത്തിന്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നതെന്നാണ്. എന്നാൽ ഈ ഭാഗത്ത് കാണുന്ന രണ്ട് കുറച്ച് സ്പോട്ടുകൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ എക്സ്പെക്ടേഷനിൽ നിന്നും വിരുദ്ധമായിട്ട്. അപ്പൊ ഈ ചുവപ്പ് റീജിയനിലല്ല കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ മഞ്ഞ റീജിയനിൽ പോലും അല്ല. ഇവ കാണിക്കുന്നത് പ്രകാശത്തിന്റെ തോത് ഈ ഭാഗത്ത് ഏർലി പാർട്ടിൽ വളരെ പണ്ട് പ്രകാശത്തിൽ അല്ലെ വികാസത്തിന്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞാണ് വന്നതെങ്കിലും അത് കഴിഞ്ഞ് ഈ അടുത്ത എന്താ പറയുക ഒരു 5-10 ബില്യൺ ഇയേഴ്സിന് ഇപ്പുറം വെച്ചിട്ട് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ സ്പീഡ് കുറയുന്നതിന് പകരം കൂടുന്നതായിട്ടാണ് ഈ ഡാറ്റ പോയിന്റ്സ് കാണിക്കുന്നത്. ഇതവർക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു. ആദ്യ ഭാഗത്ത് യൂണിവേഴ്സിന്റെ ഈ ഡേറ്റ കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ സ്പീഡ് കുറയുന്നതായിട്ടും ലേറ്റർ പാർട്ടിൽ പക്ഷേ യൂണിവേഴ്സിന്റെ സ്പീഡ് കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റി ആണ് യൂണിവേഴ്സിന്റെ ആധികാരിക ബലമെങ്കിൽ ഈ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വന്നേ പറ്റൂ. അപ്പൊ ഈ സ്പീഡ് കൂടുന്നത് അവയുടെ നമ്മുടെ ഒബ്സർവേഷനിൽ പറ്റിയ തെറ്റാണോ അതോ നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കാത്ത എന്തെങ്കിലും ഒരു 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 പ്രതിഭാസം പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ടോ? അപ്പൊ ഈ രണ്ട് ടീമും കൂടി അവരുടെ ഡേറ്റകൾ പരസ്പരം ഷെയർ ചെയ്തു. രണ്ടുപേർക്കും കിട്ടിയത് ഒരേ ടൈപ്പിലുള്ള റിസൾട്ടാണ്. ഓക്കെ, ഹൈറഷിപ്പിൽ സൂപ്പർനോവ പ്രൊജക്റ്റും സൂപ്പർനോവ അമേരിക്ക ബേസ്ഡ് സൂപ്പർനോവ റെഡ്ഷിപ്റ്റ് ടീമും രണ്ടുപേരും കണ്ടെത്തിയത് ലേറ്റർ പാർട്ട് കുറച്ച് ഡേറ്റാസ് റീസെന്റ് ആയിട്ട് കാണിക്കുന്നത് റീസെന്റ് ദ യൂണിവേഴ്സ് ഈസ് സ്പീഡ് കുറയുന്നതിന് പകരം കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും 1998 ഏതാണ്ട് ഒരു 10-20 വർഷം അവർ ഇത് ഒബ്സർവ് ചെയ്തെന്ന് തോന്നുന്നു. അവസാനം രണ്ടുപേരുടെയും നിഗമനം ഇങ്ങനെയാണ് വന്നിരിക്കുന്നതുകൊണ്ട് ദേ ഡിക്ലേർഡ് ഒരു ഐതിഹാസികമായ ഒരു ഡിക്ലറേഷനാണ്. And they said that നമ്മുടെ പ്രപഞ്ചം ആദിമകാലത്ത് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞാണ് വന്നതെങ്കിലും ഏതാണ്ട് ഒരു 5-7 ബില്യൺ ഇപ്പുറം വെച്ച് യൂണിവേഴ്സിൻ്റെ വികാസത്തിൻ്റെ സ്പീഡ് കുറയുകയല്ല മറിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി വെച്ചിട്ട് അത് ഒരു യൂണിവേഴ്സിന് ഒരു പ്രായം ഗണിക്കുകയും ചെയ്തു ഏതാണ്ട് ഒരു 13.8 അല്ലെങ്കിൽ 14 ബില്യൺ ഇയേഴ്സ്. അപ്പൊ പ്രപഞ്ചം ഉണ്ടായിട്ട് ഏതാണ്ട് 14 ബില്യൺ ഇയേഴ്സ് ആണ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ പ്രപഞ്ചം എപ്പോഴും അതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയല്ല, ഗ്രാവിറ്റി കാരണം സ്പീഡ് കുറയുകയല്ല ചെയ്തത്. ആദ്യ കാലഘട്ടങ്ങളിൽ സ്പീഡ് കുറവായിരുന്നുവെങ്കിലും ഒരു 5 ബില്യൺ ഇയേഴ്സിന് ഇപ്പുറം വെച്ചിട്ട് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷൻ്റെ സ്പീഡ് കൂടുക ചെയ്തു. ഇത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവരൊരു അഡീഷണൽ കമ്പോണൻറ്റ് യൂണിവേഴ്സിലുണ്ടെന്ന് അവർ അസ്യൂം ചെയ്തു. അതിൻ്റെ അതിനാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്, ഒരു ആൻറ്റി ഗ്രാവിറ്റേറ്റി. ഗ്രാവിറ്റി ആണെങ്കിൽ പുള്ളി ചെയ്യും, ആൻറ്റി ഗ്രാവിറ്റി ആണെങ്കിൽ പുഷ് ചെയ്യും. അപ്പോൾ അത് നേരത്തെ ഐൻസ്റ്റീൻ നേരത്തെ കണ്ടെത്തിയ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ്, അത് സ്പേസിന്റെ എനർജി ആണല്ലോ, അതിന് ആൻറ്റി ഗ്രാവിറ്റി. അവർ ആ കോൺസ്റ്റന്റ് വീണ്ടും തിരിച്ചെടുത്തു. ആ കോൺസ്റ്റന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ റീസന്റ് ആക്സിലറേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിന് കൊടുത്ത ഓമന പേരാണ് ഡാർക്ക് എനർജി എന്നുള്ളത്. ഈ മൂന്ന് പേർക്കും പേൾ മട്ടർ ബ്രയൻ സ്മിത്ത് ആഡം റീസൺ ഇവർക്ക് മൂന്ന് പേർക്കും നോബൽ 2011 തോന്നുന്നു നോബൽ പ്രൈസും കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഐൻസ്റ്റീൻ സിദ്ധാന്തം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കോസ്മോളജി വികസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഐൻസ്റ്റീൻസ് തിയറിയായ ഗ്രാവിറ്റിക്ക് തന്നെ പല ന്യൂനതകളില്ലേ. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് നിങ്ങൾ പറയുന്ന കോസ്മോളജിയിലും അതിനനുസരിച്ച് ന്യൂനതകൾ വരത്തില്ലേ എന്നുള്ള ഒരു 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 അപ്രോച്ച് വന്നത്. വേണമെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് പ്രപഞ്ചം വികസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ സിദ്ധാന്തത്തിൽ അതിനൊരു മതിയായ ഉത്തരമില്ല. നമ്മുടെ ഒബ്സർവേഷൻസ് എല്ലാം കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ അവസാനത്തെ സ്റ്റേജ് ഒരു ഡിസിറ്റ് റിപ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പോണൻഷ്യൽ എക്സ്പാൻഷൻ എന്ന് ഒബ്സർവേഷൻസ് കാണിക്കുന്നത് അതാണ്. പക്ഷേ ഐൻസ്റ്റീൻ സിദ്ധാന്തത്തിന്
100% കൃത്യമായിട്ട് ഇതാണ് നമ്മുടെ എൻഡ് ഇപ്പോക്ക് എന്ന് പ്രവചിക്കാൻ പറ്റുന്നില്ല. എന്ന് മാത്രമല്ല, എന്താണ് ഡാർക്ക് എനർജി ആണെന്ന് മനസ്സിലാക്കാനോ പഠിക്കാനോ ഐൻസ്റ്റീൻ സിദ്ധാന്തം നമുക്ക് അത്ര വലിയ പ്രയോജനമൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ മൂന്ന് ഉത്തരം, ഈ മൂന്ന് ചോദ്യങ്ങളും ഐൻസ്റ്റീൻ തിയറിയുടെ ആ ഒരു ന്യൂനതകളിലേക്കാണ് വിരൽ ചൂണ്ടിയത്. പിൽക്കാലത്ത് ഐൻസ്റ്റീൻ തിയറി തന്നെ ഗ്രാവിറ്റിയുടെ അവസാന വാക്കല്ലെന്നും ശരിക്കും ഐൻസ്റ്റീൻ ഗ്രാവിറ്റി ഇക്വേഷൻസ് എന്ന് പറയുന്നത് ശരിക്കും തെർമോഡൈനാമിക്സ് പോലെയുള്ള ഇക്വേഷൻസ് ആണെന്നും അതുകൊണ്ട് തന്നെ സ്പേസിന് ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഉണ്ടെന്നും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസിന്റെ തെർമോഡൈനാമിക്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള ഒരു വാദഗതി വന്നു. ഇത് വളരെ റീസെന്റ് ആയിട്ടുള്ള അഡ്വാൻസസ് ആണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസിന്റെ തെർമോഡൈനാമിക്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ ഇങ്ങനെ പറയുന്ന ഈ ക്വാണ്ടിറ്റീസ് ഒന്നും എന്താ പറയുക, ഇപ്പോൾ ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാട്ടറിന്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല മോളിക്കൂളിന്റെ ടെമ്പറേച്ചർ അല്ല, അത് വാട്ടറിന്റെ മൊത്തത്തിലുള്ള ഒരു ടെമ്പറേച്ചറാണ്. ആ മോളിക്യൂൾസുകൾ കൂടിച്ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന ഒരു സവിശേഷതയാണ് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ടെമ്പറേച്ചറിനുള്ള ഒരു 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 കൺസെപ്റ്റിന് നിലനിൽപ്പില്ല. ശരിക്കും വാട്ടർ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി മൊമെന്റ് അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആവിർഭവിച്ചു വരുന്ന ഒരു ഒരു പ്രോപ്പർട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് മൊത്തം ശരിക്കും പറഞ്ഞാൽ ആവിർഭവിച്ചു വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് ആറ്റംസിന് അങ്ങനെ പൊതുവെ ഒരു പ്രോപ്പർട്ടി ഇല്ല. എല്ലാം കൂടെ കൂടിച്ചേർന്ന് വരുമ്പോൾ ആവിർഭവിച്ചു വരുന്ന സവിശേഷതയാണ് തെർമോഡൈനാമിക്സ്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റി, നിങ്ങൾ സ്പേസിന്റെ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി ആവിർഭവിച്ചു വരുന്ന ഒരു സവിശേഷതയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ താപം വഹിക്കണമെങ്കിൽ വസ്തുക്കൾക്ക് അറ്റോമിക് സ്വഭാവം വേണം. ഇത് ബോൾട്സ്മാന്റെ ഒരു കണ്ടെത്തലാണ്. ആറ്റത്തിന്റെ റാൻഡം മോഷൻസിന്റെ കൈനറ്റിക് എനർജിയാണ് നമ്മൾ ഹീറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ ഹീറ്റ് താപം വഹിക്കണമെങ്കിൽ കണികാ സ്വഭാവം കൂടിയേ തീരൂ. അപ്പോൾ സ്പേസിന്റെ തെർമോഡൈനാമിക്സ് ആണ് ഗ്രാവിറ്റി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്പേസിന് കണികാ സ്വഭാവം ഉണ്ടെന്നാണ്. അതൊരു നാച്ചുറൽ എക്സ്റ്റൻഷൻ ആണ്. കാരണം നമ്മുടെ റേഡിയേഷന്റെ കണികാ സ്വഭാവമുണ്ട്, മാറ്ററിന്റെ കണികാ സ്വഭാവമുണ്ട്. അപ്പൊ മൂന്നാമത്തെ കമ്പോണന്റ് ആയ സ്പേസിന് കണികാ സ്വഭാവം കാണട്ടെ. സിമെട്രി അനുസരിച്ചെങ്കിൽ നമുക്ക് അത് റിസ്പെക്ട് ചെയ്യാം. കാരണം ഇത് മൂന്നുമാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ: റേഡിയേഷൻ, മാറ്റർ, സ്പേസ്, ഡാർക്ക് എനർജിയാണ്. അപ്പൊ റേഡിയേഷന് കണികാ സ്വഭാവമുണ്ട്, മാറ്ററിന് കണികാ സ്വഭാവമുണ്ട്, വൈ നോട്ട് സ്പേസ്? ഓക്കെ, അപ്പൊ സ്പേസിനും കണികാ സ്വഭാവം വേണം. അപ്പൊ ഈ കണികാ സ്വഭാവം, സ്പേസിന് കണികാ സ്വഭാവം ഉണ്ട് എന്നുള്ള അസംപ്ഷനിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ വികാസം മനസ്സിലാക്കാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ അടുത്ത കാലത്തായി കാണിക്കുന്ന ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. ഇതിൽ നമ്മൾ പല പ്രാവശ്യം നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ പ്രധാനമായ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളത് മൺമറഞ്ഞു പോയ നമ്മുടെ ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ താണു പത്മനാഭനാണ്. അതായത് ആറ്റംസ് ഓഫ് സ്പേസ്, സ്പേസിന്റെ ആറ്റംസിന് ആറ്റംസ് ഓഫ് സ്പേസ് സ്പേസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് പ്രപഞ്ചത്തിന്റെ വികാസം മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു ചെറുതായിട്ടൊന്ന് വികസിതീകരിക്കാം. അതായത് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഒരു മീനിയേച്ചർ രൂപമാണ്. അപ്പൊ പ്രപഞ്ചത്തിന് ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പൊ ആ ബൗണ്ടറിയിലെ സ്പേസിന്റെ ആറ്റങ്ങളുടെ എണ്ണം എടുക്കുക. ബൗണ്ടറി സ്പേസ്, അതിന് നമ്മള് ഹൊറൈസൺ എന്നാണ് കോസ്മോളജിയിൽ പറയുക. പ്രപഞ്ചത്തിന്റെ അതിരിലുള്ള, അതിന്റെ ബൗണ്ടറിയിലെ എത്ര സ്പേസ് ആറ്റങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. എത്ര സ്പേസ് ആറ്റങ്ങൾ ഒന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്പേസ് ആറ്റം സൈസ് എന്ന് പറയുന്നത് പ്ലാങ്ക് ഏരിയ ആണ്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ 10⁻¹⁵ മീറ്റർ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ ഏതാണ്ട് 1 cm² എടുത്തു കഴിഞ്ഞാൽ 10⁻¹⁷ ആറ്റംസ് സ്പേസ് ആറ്റംസ് ആണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റംസ് കൗണ്ട് ചെയ്യുക. ഇനി പ്രപഞ്ചത്തിനകത്ത് മാറ്റർ ഉണ്ടല്ലോ, മാറ്ററിന്റെ ആറ്റംസിന്റെ എണ്ണവും കൗണ്ട് ചെയ്യുക. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ബൗണ്ടറിയിലുള്ള സ്പേസിന്റെ ആറ്റംസും പ്രപഞ്ചത്തിനകത്തുള്ള മാറ്ററിന്റെ ആറ്റംസും കൗണ്ട് ചെയ്യുക. ഈ രണ്ട്
ആറ്റംസ്, സ്പേസ് ആറ്റംസ്, ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റംസ് അതിനകത്തുള്ള മാറ്ററിന്റെ ആറ്റംസും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രപഞ്ചത്തിന്റെ വികാസത്തിന് മൂലകാരണം. യൂണിവേഴ്സ് ഈസ് ട്രൈങ് ടു ഡിക്രീസ് ദിസ് ഡിഫറൻസ്. ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റംസിന്റെ എണ്ണത്തിനോട് എണ്ണവും അതിനകത്തുള്ള മാറ്ററിന്റെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാക്കാനുള്ള ഒരു പ്രവണതയാണ് പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോ അതൊരു ലോ ആയിട്ട് പുള്ളി തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത്. ഇത് വളരെ റീസെന്റ് ആയിട്ട് പത്മനാഭൻ പ്രപ്പോസ് ചെയ്തതാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ടാണ് പ്രപഞ്ചം വികസിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചം വികസിക്കുന്നതിനുള്ള മൂല കാരണം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ബൗണ്ടറിയിലുള്ള സ്പേസ് ആറ്റങ്ങളുടെ എണ്ണവും അതിനകത്തുള്ള മാറ്റർ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമല്ലാത്തത് കൊണ്ടാണ്. ഈ തുല്യമാക്കാനുള്ള പ്രയാണത്തിലാണ് പ്രപഞ്ചം. അപ്പൊ ഈ ഈ ഡിഫറൻസ് ആണ് യൂണിവേഴ്സിന്റെ എക്സ്പാൻഷന് കാരണം. ഈ ഡിഫറൻസ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എക്സ്പാൻഷന്റെ ധർമ്മം. അപ്പൊ ഈ ഡിഫറൻസ് സീറോ ആകുമ്പോൾ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിഫിറ്റർ ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ യൂണിവേഴ്സിന്റെ ഫൈനൽ സ്റ്റേറ്റ് ഡിഫിറ്റർ എന്നുള്ള പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇത് തരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് മതിയായ ഉത്തരം ഈ തിയറി തരുന്നുണ്ട്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഡാർക്ക് എനർജി എന്താണ്, അതിന്റെ മൂല്യം എത്രയാണ്. ഇത് രണ്ടും പറയുന്നതിൽ ഐൻസ്റ്റീൻസ് തിയറി 100% ഏതാണ്ട് പരാജയപ്പെടുകയാണ്. പക്ഷെ ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഡാർക്ക് എനർജിയുടെ മൂല്യം എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മൂന്ന് ഉത്തരങ്ങളും വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ടും ഉള്ള ഉത്തരം ഈ പത്മനാഭന്റെ പുതിയ തിയറിയിലുണ്ട്. ഇതിന് പൊതുവെ പറയുന്ന പേര് എമർജന്റ് സ്പേസ് പാരഡൈം. സ്പേസ് ഇങ്ങനെ ആവിർഭവിച്ചു വരിക, എക്സ്പാൻഡ് ചെയ്യുന്നതോറും സ്പേസ് ആവിർഭവിച്ചു വരിക. അപ്പൊ ബൗണ്ടറിയിലുള്ള സ്പേസിന്റെ ആറ്റങ്ങളുടെ എണ്ണവും യൂണിവേഴ്സിനകത്തുള്ള പദാർത്ഥത്തിന്റെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമാക്കുന്നതിനുള്ള പ്രയാണത്തിലാണ് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നത്. എന്താണോ അത് തുല്യമാകുന്നത് അന്ന് ഡൈനാമിക്സ് നിൽക്കും. ആ നിൽക്കുന്ന അവസ്ഥയാണ് ഡിഫിറ്റർ റിപ്പോർട്ട്. ഈ ഒരു തിയറി അനുസരിച്ച് നമുക്ക് ഡാർക്ക് എനർജിയുടെ മൂല്യം കണക്കാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീസെന്റ് അഡ്വാൻസ് എന്ന് പറയുന്നത്. അതായത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് ഫിനോമിനൻ ആണെന്നും സ്പേസിന്റെ തെർമോഡൈനാമിക്സ് ആണ് ഗ്രാവിറ്റി, അതുകൊണ്ട് തന്നെ സ്പേസിന് അറ്റോമിക് സ്വഭാവമുണ്ട്, സ്പേസ് ആറ്റംസ് ഉണ്ട്. ഈ സ്പേസ് ആറ്റംസിന്റെ ഡൈനാമിക്സ് ആണ് ശരിക്കും പറഞ്ഞ എക്സ്പാൻഷൻ. ഈ ഒരു രീതിയിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോ പ്രപഞ്ച വികാസത്തെ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പോ അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് സംഗ്രഹിക്കാം. ആദ്യകാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ വികാസം എന്ന് പറയുന്നത് ഗാലക്സികൾ തമ്മിലുള്ള അകന്നു പോക്കാണ്. എല്ലാ ഗാലക്സികളും പരസ്പരം അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഐൻസ്റ്റീന്റെ ഗ്രാവിറ്റി സിദ്ധാന്തം ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ശരിക്കും ഗാലക്സികൾ ശരിക്കും അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ വികാസം എന്ന് പറയുന്നത് സ്പേസിന്റെ എക്സ്പാൻഷനാണ്. ആ സ്പേസിലുള്ള ഗാലക്സികൾ ആയതുകൊണ്ട് സ്പേസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഗാലക്സികൾ ദൂരെ പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. എക്സ്പാൻഡ് ചെയ്യുന്ന സ്പേസിലൂടെ സഞ്ചരിക്കുന്ന ലൈറ്റ് വേവ്സിന്റെ വേവ്സ് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഗാലക്സികളിൽ നിന്ന് വന്ന പ്രകാശം ചുവപ്പ് നീക്കത്തിന് അല്ലെങ്കിൽ റെഡ്ലിറ്റിന് വിധേയമാകുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹബിൾസ് ലോയൊക്കെ വിശദീകരിക്കാമെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് എന്തുകൊണ്ട് പ്രപഞ്ചം വികസിക്കുന്നു അല്ലെങ്കിൽ ഡാർക്ക് എനർജിയുടെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഡാർക്ക് എനർജിയുടെ മൂല്യം എത്ര, ഇതൊന്നും പ്രവചിക്കുന്നതിൽ ഐൻസ്റ്റീൻസ് തിയറി പരാജയപ്പെടുന്നത് കൊണ്ട് ഈ റീസെന്റ് ആയിട്ട് എമർജ് ചെയ്ത സിദ്ധാന്തമാണ് എമർജന്റ് സ്പേസ് പാരഡൈം. ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു ാണ് പത്മനാഭൻ. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, ഹബിളിന്റെ ഡിസ്കവറി, അത് എക്സ്പാൻഡ് ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഐൻസ്റ്റൈൻസ് തിയറി. പിൽക്കാലത്ത് 98 ആക്സിലറേറ്റിംഗ് യൂണിവേഴ്സ്, ആക്സിലറേറ്റിംഗ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഡാർക്ക് എനർജി എന്നുള്ള ഒരു പുതിയ എലിമെന്റ് കൂടെ കൊണ്ടുവരുന്നു. പക്ഷെ ഈ ഡാർക്ക് എനർജിയെ എക്സ്പ്ലെയിൻ ചെയ്യാനോ എന്തുകൊണ്ട് പ്രപഞ്ചം വികസിക്കുന്നവനോ എന്ന് പറയാൻ ഐൻസ്റ്റൈൻസ് ഗ്രാവിറ്റി തിയറിക്ക് കഴിയാതെ വന്നു. അപ്പൊ ഐൻസ്റ്റൈൻസ് ഗ്രാവിറ്റി തിയറി കംപ്ലീറ്റ് തിയറി അല്ല, നമ്മൾ ഗ്രാവിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
മുന്നോട്ട് പോകേണ്ടത് ഇരിക്കുന്നു. റീസെന്റ് ആയിട്ടുള്ളത് എമർജന്റ് സ്പേസ് പാരഡ്. ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് കോസ്മോളജി. നാളെ ഇത് എമർജന്റ് സ്പേസ് ആണോ അല്ലെങ്കിൽ ഗ്രാവിറ്റി തിയറിക്ക് എന്താണ് ഒരു ആൾട്ടർനേറ്റീവ്, ഈ പറഞ്ഞതുപോലെ എമർജന്റ് ഗ്രാവിറ്റി ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം എന്തായാലും വ്യക്തമാണ്, ഐൻസ്റ്റീൻസ് തിയറി ഗ്രാവിറ്റിയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് അവസാന വാക്കല്ല. അപ്പൊ എന്താണ് ഗ്രാവിറ്റി എന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ പ്രപഞ്ച വികാസത്തിന്റെ ശരിക്കുള്ള പൊരുൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ എമർജന്റ് സ്പേസ് എന്ന് പറയുന്നത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. കാരണം ഓൾറെഡി രണ്ടു മൂന്ന് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. നാളെ ഇതിന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം, അതോ വേറെ ഏതെങ്കിലും തിയറി സൂപ്പർ സീഡ് ചെയ്ത് വരുമോ എന്നും അറിയില്ല. അപ്പൊ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. ഗുഡ് ഈവനിംഗ് സാർ. ഗുഡ് ഈവനിംഗ് സാറേ. പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ സ്പീഡ് കുറവായിരുന്നല്ലോ? അല്ല, സ്പീഡ് കുറവായിരുന്നല്ല പറഞ്ഞു, സ്പീഡ് കുറഞ്ഞു വരുന്നു. ആദ്യം വളരെ സ്പീഡ് കൂടുതലായിരുന്നു, പിന്നെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരിക സാറേ. അപ്പം ഈ എമർജന്റ് സ്പേസ് തിയറി ഇല്ലേ, തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എമർജന്റ് സ്പേസ് തിയറി അനുസരിച്ച് വേഗം കുറഞ്ഞു? അല്ല, എമർജന്റ് സ്പേസ് തിയറി ഇത് തന്നെയാണ് പറയുന്നത്. ആദ്യം ഈ ബിഗ് ബാങ് സമയത്ത് വലിയ സ്പീഡായിരുന്നു, ആ സ്പീഡ് എക്സ്പാൻഡ് ചെയ്യുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഗ്രാവിറ്റിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നത് കൊണ്ട് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും, സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. ഡാർക്ക് എനർജിയുടെ ഇഫക്റ്റ് എയർലി പാർട്ടിൽ വളരെ കുറവാണ്. അന്നേരം മാറ്റർ ആണ് ഡോമിനേറ്റ് ചെയ്തു തന്നത്, മാറ്ററിന്റെ പ്രഭാവമാണ് ഡോമിനേറ്റ് ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, എക്സ്പാൻഷന്റെ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ പിൽക്കാലത്ത് മാറ്ററിന്റെ ഇഫക്റ്റ് കുറയുകയും ഡാർക്ക് എനർജിയുടെ ഇഫക്റ്റ് കൂടുകയും ചെയ്തപ്പോ സ്പീഡ് കൂടാൻ തുടങ്ങി. ഓക്കേ, താങ്ക് യു സർ. ഹലോ സാർ. ആ യാ സാർ. സാർ എന്റെ പേര് സുനിൽ. ആ, ഞാൻ സ്ഥിരമായിട്ട് ഈ ലൂക്കിലെ ടാക്ക് ഒക്കെ കേൾക്കുന്ന ആളാണ്. സാറിന് വേണ്ടി ഇതുവരെ ഒരു ടോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് സാർ. ഞാനിപ്പോ സംസാരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ് സാർ. ഓക്കെ. സോ ഞാൻ ഇതിന്റെ ബേസിക്കലി എന്റെ സബ്ജക്ട് ഇതല്ല, എന്നാലും എനിക്കൊരു മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. സാറിന് ആൻസർ തരാൻ പറ്റുമെങ്കിൽ വളരെ നന്നായിരുന്നു. ഞാൻ കുറെ നാളായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് ലാസ്റ്റ് പറയാം സാർ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് മൂന്ന് തരം ഗാലക്സി ഉണ്ട് സാർ, എലിപ്റ്റിക്കൽ, സ്പൈറൽ ആൻഡ് ഇറഗുലർ. ഈ ഗാലക്സികളിൽ ഇതിന് ഏജ് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടോ സാർ? ഏത് ഗാലക്സിക്കാണ് ഏജ് കൂടുതൽ, ഏത് കുറവ് എന്ന് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടോ സാർ? അതിപ്പോ ഉടനെ ഒരു ഉത്തരം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. യൂണിവേഴ്സൽ തിയറി അനുസരിച്ച് നമുക്ക് ഏറ്റവും പിന്നെ വോളിയം കുറഞ്ഞ, ഏരിയ കുറഞ്ഞ രൂപം എന്ന് പറയുന്നത് സ്ഫെറിക്കലാണ്. സോ ഈ ഗാലക്സി എല്ലാം അവസാനം സ്ഫെറിക്കലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എലിപ്റ്റിക്കൽ ഗാലക്സി ആയിരിക്കും ഏറ്റവും ഏജ് കൂടിയത്, ഇറഗുലർ ഗാലക്സി ആയിരിക്കും ഏറ്റവും ഏജ് കുറഞ്ഞത് എന്ന് എന്റെ ഒരു കൺസെപ്റ്റ് ആണ്. അതിന് ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷേ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇതിന്റെ ഷേപ്പ് സ്പൈറൽ ആണോ എലിപ്റ്റിക്കൽ ആണോ അതോ സ്ഫെറിക്കൽ ആണോ എന്നുള്ളത് ആ ഗാലക്സി ഫോർമേഷന്റെ ഡൈനാമിക്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോ ആ ഡൈനാമിക്സിലൂടെ അതിന് ഇപ്പൊ വ്യക്തമായ നമുക്ക് തിയറികളൊക്കെ ഉണ്ട്, നമുക്ക് ഏജ് ഡിറ്റർമിൻ ചെയ്യാനും പറ്റും. പക്ഷെ ഇതിൽ ഏതാണ് ഏജ് കൂടുതലുള്ളത്, എലിപ്റ്റിക്കലിനാണോ സ്ഫെറിക്കലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. നോക്കിയാലേ പറ്റും. സോ സോ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സാറ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഡെൻസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഗ്രാവിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ, നമ്മുടെ പിന്നെ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും ഡെൻസിറ്റി കൂടിയ പ്ലാനറ്റ് എർത്ത് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും ഗ്രാവിറ്റി കൂടിയ പ്ലാനറ്റ് എർത്ത് ആകണ്ടേ സാർ? പക്ഷേ ജൂപ്പിറ്റർ അല്ലേ സാർ ഏറ്റവും ഗ്രാവിറ്റി കൂടിയ പ്ലാനറ്റ്. അപ്പൊ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് ഗ്രാവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എർത്ത് ഗ്രാവിറ്റി കൂടിയ പ്ലാനറ്റ് ആകണം. പക്ഷെ ജൂപ്പിറ്റർ ആണ് നമ്മുടെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഗ്രാവിറ്റി കൂടിയ പ്ലാനറ്റ്. അങ്ങനെ ഒരു കോൺട്രവേഴ്സിക്ക് എന്തെങ്കിലും കാരണമുണ്ടോ സാർ? ഇല്ല, അതിനകത്ത് കോൺട്രവേഴ്സിയുടെ കാര്യമില്ല. കാരണം നമ്മള് ഐൻസ്റ്റീൻ ഇക്വേഷൻ പറയുന്നത് നിങ്ങൾ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ മാറ്റർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിനനുസരിച്ചായിരിക്കും ഗ്രാവിറ്റിയുടെ പ്രഭാവം. അപ്പൊ ഗ്രാവിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെൻസിറ്റിയാണ്. അപ്പൊ എർത്തിന്റെ
സറൗണ്ടിങ്ങിൽ നിങ്ങൾ എർത്തിന്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഐൻസ്റ്റീൻ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ഡെൻസിറ്റിക്ക് ഉപോത്പലകമായ ഗ്രാവിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഐൻസ്റ്റീൻ ഇക്വേഷനിൽ തെളിയിക്കാൻ പറ്റും. നിങ്ങൾ മാർസ് മാത്രം എടുക്കുകയാണെങ്കിൽ അല്ലെ ജൂപ്പിറ്റർ മാത്രം എടുക്കുകയാണെങ്കിൽ തെളിയിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്തായാലും സോളാർ സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ ഈ സോളാർ സിസ്റ്റിനെ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുക. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ, ഈ ഗാലക്സീസിന്റെ മാർസ് മാസുകളെല്ലാം കൂടി ചേർന്ന് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്തിട്ട് അതിലെ ഏറ്റവും വലിയ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഇപ്പം സൗരവീതം എടുത്തു കഴിഞ്ഞാൽ മോർ ദാൻ എന്താ പറയുക 99% മാർസും സൂര്യനിലാണ് നിൽക്കുന്നത്. അപ്പൊ സൂര്യന്റെ പ്രഭാവമാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഐൻസ്റ്റീൻ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് സൂര്യന്റെ മാർസിനെയാണ്, സൂര്യന്റെ ഡെൻസിറ്റിയാണ്. മറ്റ് ഗ്രഹങ്ങളുടെ ഡെൻസിറ്റി വളരെ തുല്യമാണ്, വളരെ തുലവും തുച്ഛമാണ്. അതുകൊണ്ടാണ് ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് റെലവൻസേ ഉള്ളൂ. കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ളത് സൂര്യന്റെ, കാരണം ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് ഒബ്ജക്റ്റ് ആണ്. അവിടെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് സൂര്യന്റെ മാസമാണ്, സൂര്യന്റെ ഡെൻസിറ്റിയാണ് നമുക്ക് റെലവൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ സർ, ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എൻ്റയർലി ഡിഫറെന്റ് ഫ്രം ദിസ് സബ്ജെക്ട്. സോ സർ, എനിക്ക് കുറെ നാളുകൊണ്ട് ഒരു ഡൗട്ടാണ്. ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു, എനിക്കൊരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. സാർ ഫിസിക്സ് ബേസ്ഡ് ആയതുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വിചാരിക്കുന്നത്. അത് ദ ക്വസ്റ്റ്യൻ ഈസ് റിയലി ബേസ്ഡ് ഓൺ മാഗ്നറ്റിസം. അപ്പോഴേ സാർ എനിക്ക് ഒരു ഒരു ഡൗട്ട്, ഒരു എക്സ്പെരിമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് രണ്ട് ബോൾ മാഗ്നറ്റ് എടുക്കുന്നു നമ്മൾ, രണ്ട് ബോൾ മാഗ്നറ്റ്, പെർമനന്റ് ബോൾ മാഗ്നറ്റ്. ആ രണ്ട് ബോൾ മാഗ്നറ്റും ഡിഫറെന്റ് സൈസ് ആണ്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അത് നമ്മൾ ഒരു ബോൾ മാഗ്നറ്റിനകത്ത് മറ്റൊരു ബോൾ മാഗ്നറ്റ് വയ്ക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഒരു ബോൾ മാഗ്നറ്റ് ഒരു ഒരു ഗോലി എടുത്ത് ഒരു പന്തിനകത്ത് ഇട്ടിരിക്കുന്ന പോലെ വെച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ നോർത്ത് സൗത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പകർത്തിന്റെ നോർത്ത് സൗത്ത് പോലെ ക്രമീകരിക്കത്തക്ക രീതിയിൽ വെച്ചിരുന്ന രണ്ടിന്റെയും. എന്നിട്ട് ഒരു ബോൾ മാഗ്നറ്റ് അകത്തുള്ളതും പുറത്തുള്ളതും റിവോൾവ് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്നു അകത്ത്, അതായത് റിലേറ്റീവ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. രണ്ടും ഒരേ ഡയറക്ഷനിൽ ഡിഫറെന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും രണ്ടും ഡിഫറെന്റ് ഡയറക്ഷൻ റൊട്ടേറ്റ്, ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ടു വെസ്റ്റ്, വെസ്റ്റ് ടു ഈസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഒന്ന് മറ്റൊന്നിനകത്ത് ഡിഫറെന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും പിന്നെ ഒബ്ലീക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇഫക്റ്റ് എന്തായിരിക്കും സാർ? ഈ ക്വസ്റ്റ്യൻ കുറെ നാൾ കൊണ്ട് എന്റെ മനസ്സിലിരിക്കുന്നു, ചോദിക്കുന്നു, പക്ഷെ ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു ഉത്തരം പറയണമെങ്കിൽ അവരുടെ റൊട്ടേഷൻ സ്പീഡ് എത്ര, അല്ലെങ്കിൽ എന്ത് ശക്തിയുള്ള മാഗ്നറ്റ് ആണ്. ഇതിന് ഒരു 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 ഏകദേശ ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പൊ മാഗ്നറ്റ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സമയ പ്രദേശങ്ങളിൽ വേരി ചെയ്യും അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് വേരിയും. വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡും വേരി ചെയ്യും. ആക്ച്വലി ദാറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് മാറും, ഡിസ്റ്റർബൻസ് ഉണ്ടാവും, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അപ്പൊ അവിടെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് റേഡിയേഷൻ ആയിരിക്കും സാർ? റേഡിയേഷൻ ഉണ്ടാവണം, കാരണം മാഗ്നറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാം. അപ്പോ അതിന്റെ അതിന്റെ റൊട്ടേഷൻ എത്ര, മറ്റേ സൈസ് എത്ര, എത്ര ശക്തിയുള്ള മാഗ്നറ്റ് ആണ്, ഇതൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റം. അല്ല സാർ, ഒബ്ലീക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇറഗുലർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ബോളിനകത്ത് ഒരു ഗോലി എടുത്തിട്ട് നമ്മൾ ചുമ്മാ കറക്കുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള ഇഫക്റ്റ് ആണ് മെയിൻ ആയിട്ട് എനിക്ക് അറിയേണ്ടത്. അല്ല, നിങ്ങൾ കോൺസ്റ്റന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേരി സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും റൊട്ടേഷൻ ആണോ ആക്സിലറേഷൻ ആണോ, അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അതിനനുസരിച്ച് മാറും. മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അത് റേഡിയേറ്റ് ചെയ്യും. എക്സാക്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന്റെ ജോമെട്രിയൊക്കെ കൺസിഡർ ചെയ്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്റെ സ്പെക്ട്രം കിടക്കുകയല്ലേ അങ്ങ്, ഗാമ റേ തൊട്ട് ഇഞ്ഞറ്റം റേഡിയോ വേവ്സ് വരെ. അപ്പൊ അത് ഡിപെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, വാട്ട് കൈൻഡ് ഓഫ് വേവ്സ് ഇറ്റ് ഈസ് എമിറ്റിംഗ്. ഓക്കെ 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 സാർ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താങ്ക്സ്. സാർ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, സാർ നേരത്തെ പറഞ്ഞില്ലേ ഗാലക്സീസ് അവിടെ നിശ്ചലമായിട്ടാണ് നിൽക്കുന്നതെന്ന്? അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ആൻഡ്രോമെഡ ഗാലക്സിയും നമ്മുടെ മിൽക്കി വേ ഗാലക്സിയും കൂടെ ഒരു കാലത്ത് കൂട്ടിയിടിക്കുമെന്ന്. അപ്പോ ഈ ഗാലക്സികൾ നിശ്ചലമായിരിക്കുന്നത് ശരിയാണോന്നല്ലേ?
നമ്മളിപ്പോ നിശ്ചലമായിട്ടിരിക്കുന്ന നമ്മളെ വലിയ ലാർജ് സ്കെയിൽ ഇപ്പോ ഒന്ന് ഒരു 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 10 MPa ഒരു 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 പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതാണ്ട് 3.5 light years വരും. മെഗാ പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പിന്നെ 10^6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത്രയും വലിയ ദൂരത്തിലുള്ള കാര്യങ്ങള് മാസിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ പഠിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട്. ഓക്കെ, പക്ഷെ ആൻഡ്രോമഡയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം എത്ര 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 2.5 million years ഏകദേശം അത്രയാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ ഒരു ലോക്കൽ ഒരു നമ്മുടെ അടുത്തുള്ള ഒരു ഗാലക്സിയാണ്. ഇനി അത് നിങ്ങൾ പറയുന്ന സത്യമാണ്, ആൻഡ്രോമഡ ഗാലക്സി ഈസ് അപ്രോച്ചിങ്. അത് ഇദ്ദേഹം ലൈഫർ തന്നെ കണ്ടെത്തിയ കാര്യമാണ്. അപ്പോ ഇങ്ങനെയുള്ള ലോക്കൽ എന്താ അടുത്തടുത്ത് വരും. ചിലപ്പോ ഭാവിയില് വേറെ ഇന്റർഫിയറൻസ് ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് കൂട്ടിയിടിച്ചേക്കാം. പക്ഷെ നമ്മൾ കോസ്മോളജിയിൽ പരസ്പരം അകന്ന് പോയിക്കൊണ്ടിരുന്നു പറയുമ്പോൾ ഈ ആൻഡ്രോമഡ 2.5 billion light years ഉള്ള കാര്യങ്ങളല്ല, നമ്മൾ മെഗാ പാർസെക് ഓർഡറിലാണ് പറയുന്നത്. അതായത് 10^6 അത്രയും ലൈറ്റ് ഇയേഴ്സ് അകലെ നിൽക്കുന്ന ഗാലക്സികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോസ്മോളജിക്കൽ ഡൈനാമിക്സ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ചെറിയ ദൂരങ്ങൾ വരുമ്പോ ലോക്കൽ മൂവ്മെന്റ് ഉണ്ടാകാം, അത് ഒരു കോസ്മോളജിക്കൽ ഫിനോമിനൻ ആയിട്ട് എടുക്കണ്ട, ലോക്കൽ ഫിനോമിനൻ. ലോക്കൽ ഫിനോമിനൻ. ഈ യൂണിവേഴ്സ് ആദ്യം വലിയ സ്പീഡിൽ എക്സ്പാൻഡ് ചെയ്യുകയും പിന്നെ ആ സ്പീഡ് കുറയുകയും ചെയ്തു. കുറയുകയും ചെയ്യാനുള്ളൊരു കാരണം ഈ സൂപ്പർനോവയുടെ എഫക്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും സ്പീഡ് കൂടിയല്ലോ. ആ സ്പീഡ് കൂടാനുണ്ടായ ഒരു വ്യതിയാനത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ സാറിന്റെ സ്വപ്നമുള്ളതുകൊണ്ടാണോ? അല്ല, പറഞ്ഞതിൽ ചെറിയ ഒരു ഒരു ധാരണ പിശകുണ്ട്. അതായത് ആദ്യം പ്രപഞ്ചം ബിഗ് ബാങ്ങിൽ നിന്ന് വരുമ്പോ ഒരു സ്പീഡ് കൂടലുണ്ടായി ശരിക്കും. അതിന് നമ്മൾ ഇൻഫ്ലേഷനറി പീരീഡ് എന്നൊക്കെ പറയുന്നത്. അതിൽ തന്നെ കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ പീരീഡ് കഴിഞ്ഞപ്പോ ഗ്രാവിറ്റി വീണ്ടും ഡോമിനേറ്റ് ചെയ്യുകയും മാറ്ററിന്റെ എഫക്ട് ഡോമിനേറ്റ് ചെയ്യുകയും സ്പീഡ് കുറയുകയും ചെയ്തു. പരസ്പരമുള്ള അട്രാക്ഷൻ കൊണ്ട് സ്പീഡ് കുറയും. പിന്നെ ഈ അടുത്ത കാലത്താണ് സ്പീഡ് കൂടാൻ തുടങ്ങിയത്. അപ്പോ സ്പീഡ് കൂടണോ കുറയണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഗ്രാവിറ്റി ആണോ അതോ ആന്റി ഗ്രാവിറ്റി ആണോ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഗ്രാവിറ്റി പുറപ്പെടുവിക്കുന്നത് മാറ്ററും ആന്റി ഗ്രാവിറ്റി പുറപ്പെടുവിക്കുന്നത് ഡാർക്ക് എനർജിയുമാണ്. അപ്പോൾ ഇതിൽ ഏത് ഡോമിനേറ്റ് ചെയ്യും? അപ്പൊ ആദ്യകാലങ്ങളിൽ മാറ്ററിന്റെ ഡെൻസിറ്റി കൂടുതലും ആന്റി മാറ്ററിന്റെ ഡെൻസിറ്റി കുറവുമായിരുന്നു. പക്ഷേ പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് മാറ്ററിന്റെ ഡെൻസിറ്റി വോളിയം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വന്നു. പക്ഷെ ഡാർക്ക് എനർജിക്ക് വളരെ പെക്യൂലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അതിന്റെ ഡെൻസിറ്റി കൂടത്തുമില്ല കുറയത്തുമില്ല, പക്ഷെ വളരെ ചെറുതാണ്. അപ്പൊ ആദ്യകാലങ്ങളിൽ അതിന്റെ ഡെൻസിറ്റി മാറ്ററിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു. അപ്പൊ മാറ്ററിന്റെ ഇഫക്റ്റാണ് കൂടി വന്നത്, അതുകൊണ്ട് സ്പീഡ് ഓഫ് എക്സ്പാൻഷൻ കുറഞ്ഞു കുറഞ്ഞു വന്നു. പക്ഷെ പിൽക്കാലത്ത് പ്രപഞ്ചം ഒരുപാട് വികസിച്ചത് കൊണ്ട് മാറ്ററിന്റെ ഡെൻസിറ്റി വളരെ താഴുകയും ഡാർക്ക് എനർജിയുടെ ഡെൻസിറ്റി ഡോമിനന്റ് ആകുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ആന്റി ഗ്രാവിറ്റേറ്റിംഗ് ഇഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യുകയും പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷന്റെ സ്പീഡ് കൂടുകയും ചെയ്തു. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഏതാണ്ട് 5 to 10 billion years ഇപ്പുറം വെച്ചിട്ടാണ് ഡാർക്ക് എനർജി ഡോമിനേറ്റ് ചെയ്യുകയും ആന്റി ഗ്രാവിറ്റേറ്റി പ്രോമിനന്റ് ആകുകയും പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ സ്പീഡ് കൂടാനും തുടങ്ങിയത്. അപ്പൊ ഈ സ്പീഡ് കൂടിയത് സൂപ്പർനോവ കൊണ്ടിട്ടല്ല, സൂപ്പർനോവയുടെ സ്പെക്ട്രം അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ചെങ്കിലും ഈ സ്പീഡ് കൂടാനുള്ള കാരണം ഡാർക്ക് എനർജിയാണ്. ഡാർക്ക് എനർജി അതിന്റെ ഡെൻസിറ്റി വളരെ കുറവായിരുന്നു ആദ്യകാലങ്ങളിൽ, അത് മാറ്ററിനും വളരെ താഴെയായിരുന്നു. പിൽക്കാലത്ത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ മാറ്ററിന്റെ ഡെൻസിറ്റി താഴെ പോയി, പക്ഷേ ഡാർക്ക് എനർജി ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. സുനിൽകുമാറിന്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചത്, ടൈറ്റസ് കൊടുക്കാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആൻസറാണ് ടൈറ്റസ് കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പോപ്പുലർ ലെവലിൽ ഒരു ബുക്ക് കാണാനേ ഇല്ല. ഇത് ഇലക്ട്രോ ഡൈനമിക്സ് ആണ് വിഷയം. അങ്ങനെ അറ്റൻഡ് ചെയ്ത ഒരാളെന്ന് പറയുന്നത് റോഗർ പെൻഡ്രോസ് ആണ്. ഈ എംപയേഴ്സ് ന്യൂ മൈൻഡില് ഇലക്ട്രോ മാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യുമ്പോൾ, പക്ഷെ അവിടെ
സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞ എഴുതിയിരിക്കുന്ന മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. അത് ആ ബുക്കിന് ബെസ്റ്റ് പോപ്പുലർ ബുക്ക് അവാർഡ് കൊടുത്തതില് അതുകൊണ്ട് തന്നെ ഒബ്ജക്ഷൻ വരും. അതിൽ മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതിയെങ്കിൽ അത് പോപ്പുലർ ബുക്ക് അല്ല. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ബുക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ മാക്സ്വെൽസ് ഇക്വേഷനെ പോപ്പുലർ ആക്കണം, ഇലക്ട്രോഡൈനാമിക്സിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ മാക്സ്വെൽസ് ഇക്വേഷനുകളാണ്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ബെർക്കിലി സീരീസിലെ സെക്കൻഡ് വോളിയം പർസൽ ഒരു നോബൽ ലോറേറ്റാണ്. അതിലും മാക്സ്വെൽസ് ഇക്വേഷൻ മനസ്സിലാക്കാൻ അതിലും സിമ്പിൾ മാക്സ്വെൽസ് ഇക്വേഷൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ അതിന്റെ ബേസ് ഉണ്ടാക്കുന്ന ഡിസ്കഷൻ അതിനകത്താണ് പോയിരിക്കുന്നത്. ടൈറ്റസ് സാറെ, ചില ചോദ്യങ്ങൾ കമന്റ്സിൽ വന്നിട്ടുണ്ടേ, ഒന്ന് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പറയാം, മൂണിന്റേത് നമ്മൾ വേറെ ഡിസ്കസ്. ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വേക്കി എന്നൊരു ശാസ്ത്രത്തിനാണ് അതിന്റെ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് നമ്മളിപ്പോ സണ്ണിന്റെയും മൂണിന്റെയും അല്ലെങ്കിൽ സണ്ണിന്റെയും എർത്തിന്റെയും മാസ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഓർബിറ്റൽ സ്പീഡ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഓർബിറ്റൽ സ്പീഡിൽ നിന്ന് നമുക്ക് സണ്ണിന്റെ മാസ് എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും എർത്തിന്റെ ഓർബിറ്റൽ സ്പീഡിൽ നിന്ന്. ഓക്കെ, ഇതേപോലെ ഒരു ഗാലക്സി എടുക്കുക, ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് അകന്നകം നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഗാലക്സി ചുറ്റുമുള്ള ഓർബിറ്റൽ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എത്ര മാറ്റർ ഉണ്ടാകാം എന്ന് അനുമാനിക്കാം. ഓക്കെ, അപ്പോ ഇപ്പോ സണ്ണിന്റെ കാര്യത്തിലാണ്, സോളാർ സിസ്റ്റത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സണ്ണ് ഒരു കോമ്പാക്ട് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് അകലേക്ക് പോകും തോറും ഓർബിറ്റൽ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ ന്യായമായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് ഗാലക്സിയുടെ സെന്ററിൽ നിന്നും വളരെ അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ അവരുടെ ഓർബിറ്റൽ സ്പീഡ് കുറവായിരിക്കും. പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഗാലക്സിയിൽ നിന്ന് ഒരു പരിധി കഴിഞ്ഞ് അകലേക്ക് പോകുമ്പോൾ നക്ഷത്രങ്ങളുടെ സ്പീഡ് കുറയുകയല്ല മറിച്ച് ഏകദേശം ഒരു 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 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതിൻ്റെ അർത്ഥം ഗാലക്സിയുടെ സെന്ററിലുള്ള മാസിന് ഉപരിയായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒപ്റ്റിക്കൽ ടെലസ്കോപ്പിൽ കൂടി കാണാൻ പറ്റാത്ത ഒരുതരം മാറ്റർ ഗാലക്സിയിലുണ്ട്. ആ മാറ്ററിന്റെ ഗ്രാവിറ്റേറ്റ് കൊണ്ടാണ് ഈ ഈ ഓർബിറ്റൽ സ്പീഡ് അത്ര കണ്ട് കുറയാതെ നിൽക്കുന്നത്. പിന്നെ മാസ് ഗ്രാവിറ്റി സ്പീഡ് കുറയാതിരിക്കണമെങ്കിൽ അതിനകത്ത് കൂടുതൽ മാറ്റർ വേണം. ഓക്കെ, അപ്പോൾ ഈ സ്പീഡ് കുറയാതെ നിൽക്കുന്നതിന് കാരണം നമുക്ക് ഒപ്റ്റിക്കൽ ടെലസ്കോപ്പിൽ കാണാൻ പറ്റുന്ന മാറ്റർ അല്ല, ഒപ്റ്റിക്കൽ ടെലസ്കോപ്പിൽ കൂടി കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ലൈറ്റ് എമിറ്റ് ചെയ്യാത്ത എന്തോ ഒരു തരം മാറ്റർ പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ഈ ഗാലക്സികളുടെ അകലെയുള്ള നക്ഷത്രങ്ങളുടെ ഓർബിറ്റൽ സ്പീഡ് അധികം കുറയാതിരിക്കുന്നതിന് കാരണം. ടെക്നിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ വെലോസിറ്റി എന്ന് പറയും, റൊട്ടേഷണൽ വെലോസിറ്റി കർവ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് സ്വേക്കി എന്ന ശാസ്ത്രജ്ഞനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത്. ഈ ഒപ്റ്റിക്കൽ സ്പെക്ട്ര എമിറ്റ് ചെയ്യാത്ത ചില മാറ്റർ ഉണ്ട്, അതിനെ നമ്മൾ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു 30% മാറ്ററിനേക്കാൾ കൂടുതൽ ഡാർക്ക് മാറ്ററാണ്. മാറ്റർ ഏതാണ്ട് ഒരു 5% താഴേ ഉള്ളൂ, ഡാർക്ക് മാറ്ററാണ് 30%. ബാക്കി ഏതാണ്ട് ഒരു 70% ഡാർക്ക് എനർജിയാണ്. അപ്പൊ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ന്യൂട്രിനോസ് ആണോ അങ്ങനെയൊക്കെയാണോ സംശയങ്ങളുണ്ട്. ഒപ്റ്റിക്കൽ സ്പെക്ട്ര എമിറ്റ് ചെയ്യാത്ത എന്നാൽ ഗ്രാവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം മാറ്ററാണ് ഡാർക്ക് മാറ്റർ. ഇത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഗാലക്സികൾക്ക്, ഗാലക്സികളുടെ അകത്തും ഈ മാറ്റർ ഉണ്ട്. ആ മാറ്ററാണ് ദൂരെയുള്ള നക്ഷത്രങ്ങളുടെ ഓർബിറ്റൽ സ്പീഡ് കുറയാതെ ഇരിക്കുന്നതിന് കാരണം. സോ ഡാർക്ക് മാറ്റർ ഈസ് സം ഡിഫറെന്റ് ഫോം ഓഫ് ഗ്രാവിറ്റേറ്റിംഗ് മാറ്റർ വിച്ച് ഡസന്റ് എമിറ്റ് എനി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ബ്ലാക്ക് ഹോളെ നമ്മൾ സാധാരണ നക്ഷത്രങ്ങള് പരിണമിച്ചിട്ടാണ് ബ്ലാക്ക് ഹോൾസ് ഉണ്ടാവുന്നത്. നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഹോൾസിന്റെ അകത്ത് എന്താണെന്ന് അറിയത്തില്ല, വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹോൾസിനെയും ഡാർക്ക് മാറ്ററിന്റെ കൂട്ടത്തിൽ പെടുത്താം. കാരണം അതിനകത്തുള്ള മാറ്ററിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ഇറ്റ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ടു ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഡാർക്ക് മാറ്ററിന്റെ ഗണത്തിൽ ബ്ലാക്ക് ഹോൾസിനെ കൂട്ടാം. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി എന്ത് തരം മാറ്ററാണ്, ഇലക്ട്രോണോ പ്രോട്ടോണോ ന്യൂട്രോണോ പോലെയുള്ള
എന്ത് മാറ്റർ ആണ് അൾട്ടിമേറ്റ്ലി ഡാർക്ക് മാറ്റർ എന്ന് ഇന്നും ഒരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ചില നൂതന ഗ്രാവിറ്റി തിയറികൾ പറയുന്നത് നമുക്ക് ഡാർക്ക് മാറ്ററിന്റെ ആവശ്യം ഇല്ല എന്നാണ്. അല്ലാതെ തന്നെ നമുക്ക് ഈ റൊട്ടേഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമ്മൾ അസ്ട്രോണമി പഠിക്കുമ്പോൾ, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ന്യൂട്ടന്റെ സിദ്ധാന്ത പ്രകാരം കണ്ടുപിടിക്കപ്പെട്ട ഏതാണ് നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ് കണ്ടുപിടിച്ചത് ന്യൂട്ടൺസ് ലോ ഉപയോഗിച്ചിട്ട് യുറാനസിന്റെ ആണെന്നാണ്. യുറാനസിന്റെ ഓർബിറ്റിൽ വരുന്ന വ്യതിയാനങ്ങളെ പഠിച്ചിട്ട് ആ വ്യതിയാനത്തിന്റെ കാരണം ഒരു പുതിയ പ്ലാനറ്റ് ആണെന്നും ആ പ്ലാനറ്റിന്റെ പേര് അവർ നെപ്റ്റ്യൂൺ എന്ന് ഇടുകയും ഇന്ന ലൊക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ പ്ലാനറ്റ് നെപ്റ്റ്യൂണിനെ കാണാൻ പറ്റുമെന്ന് പ്രവചിച്ചതിന് ശേഷമാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തുന്നത്. ഇതേപോലെ പ്രശ്നം ആദ്യത്തെ പ്ലാനറ്റായ മെർക്കുറിക്കുണ്ട്. മെർക്കുറിയും അതിന്റെ സഞ്ചാര നമ്മളെ എക്സെക്ട് ചെയ്യുന്ന സഞ്ചാര ഭാഗത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പഴയ നെപ്റ്റ്യൂൺ പ്രവചിച്ച ആൾക്കാർ തന്നെ മെർക്കുറിയുടെ കാര്യത്തിൽ ഒരു പുതിയ പ്ലാനറ്റ് പ്രവചിക്കുകയുണ്ടായി. അതിന് വൾക്കൻ എന്നായിട്ടത് ഇന്ന ലൊക്കേഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൾക്കൻ എന്ന പ്ലാനറ്റിനെ കാണാൻ പറ്റും. പക്ഷെ ഇന്ന് വരെ അവർ പറഞ്ഞ ലൊക്കേഷനിൽ അതിന്റെ അടുത്ത് പോലും വൾക്കൻ എന്ന പ്ലാനറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അന്നേരം ഈ ആൾക്കാർ പറഞ്ഞു വൾക്കൻ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്ന പ്ലാനറ്റ് അല്ല, ഡാർക്ക് പ്ലാനറ്റ് ആണ്, ഡാർക്ക് മാറ്റർ. അല്ല, പിൽക്കാലത്ത് ഐൻസ്റ്റീൻസ് തിയറി നമ്മൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. അപ്പോ വൾക്കൻ അന്നത്തെ കാലത്ത് ഒരു ആവശ്യമായിരുന്നു, ഒരു ഡാർക്ക് പ്ലാനറ്റ്. പക്ഷെ പുതിയ ഗ്രാവിറ്റി തിയറി വന്നപ്പോൾ, ഐൻസ്റ്റീൻസ് തിയറി വന്നപ്പോൾ അങ്ങനെ ഒരു ഡാർക്ക് പ്ലാനറ്റ് നമുക്ക് ആവശ്യമില്ലാതെ വന്നു. അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നത് ഈ ഡാർക്ക് മാറ്ററിന്റെ ആവശ്യമല്ല, അന്ന് ഒരു ഡാർക്ക് പ്ലാനറ്റേ നിങ്ങൾ പ്രപ്പോസ് ചെയ്തുള്ളൂ, ഇന്ന് റൊട്ടേഷൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡാർക്ക് മാറ്റർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് നിങ്ങളൊരു തിയറി കൊണ്ടുവരിക. അത് നിങ്ങളുടെ തിയറിയുടെ പരാധീനതയല്ലേ, നിങ്ങൾ ലോ ചേഞ്ച് ചെയ്യണ്ടേ? ഗ്രാവിറ്റി ലോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാർക്ക് മാറ്റർ ഇല്ലാതെ തന്നെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ഒരു പരിധിയിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ കൊണ്ടിട്ടാണ് ഐൻസ്റ്റീൻസ് തിയറി കംപ്ലീറ്റ് അല്ല, നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം ഗ്രാവിറ്റിയെ മനസ്സിലാക്കാൻ എന്ന് പറയുന്നത്. ഹലോ സാർ. സാർ, ഈ ഗാലക്സികൾക്കിടയിലുള്ള സ്പേസ് ശരിക്കും എംപ്റ്റി ആണോ, അതോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റർ ഉണ്ടോ? ബേസിക്കലി എംപ്റ്റി ആണ്, പക്ഷെ ഇന്റർഗാലക്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഇന്റർഗാലക്റ്റിക് ക്ലൗഡ്സ് ഉണ്ട്. പക്ഷെ ബേസിക്കലി എംപ്റ്റി സ്പേസ് തന്നെയാണ്. And the typical distance between galaxies is of the order of megaparsec, some 10 to 100 megaparsec. Appa galaxy ku chuttum korchu intergalactic clouds kaanumengilum basically is space empty thanneyanu. Satyathil irregular galaxies spiral galaxies eduthu kaanumbe idu spiral aa valiya spiral galaxy inna emit velile emit cheyana matter aanennalle theory seriyaano engane ഈ ഗാലക്സി തന്നെ ഒരു സ്പൈറൽ ഗാലക്സി, മിൽക്കി പോലത്തെ ഒരു സ്പൈറൽ ഗാലക്സി എടുത്താൽ അതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന വയലൻസ്, സെന്ററിൽ ബ്ലാക്ക് ഹോൾ ആണല്ലോ, അപ്പം ആ വയലൻസ് കൊണ്ട് ജെറ്റ് പ്രൊപ്പൾഷൻ ഉണ്ടായി. ജെറ്റ് പ്രൊപ്പൾഷൻ പറഞ്ഞാൽ വലിയ സ്കെയിലില്, സാധാരണ രീതിയിലല്ല, ഇത് ആയിരക്കണക്കിനോ ബില്യൺ കണക്കിനോ കൊല്ലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണത്. അങ്ങനെ ജെറ്റ് പ്രൊപ്പൾഷൻ കൊണ്ട് ഉണ്ടായതാണ് മിൽക്കി വേയുടെ തൊട്ടടുത്തുള്ള നമുക്ക് പറയാം. ഇന്റർഗാലക്ടിക് ക്ലൗഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റർഗാലക്ടിക് മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ മാറ്റർ ഉണ്ട്. ബട്ട് ഓൺ ദ ആവറേജ് ദാറ്റ് ആ സ്പേസ് ഏതാണ്ട് എംപ്റ്റി തന്നെയാണ്, എംപ്റ്റി സ്പേസ് തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, ഒരു ക്രിസ്റ്റൽ പോലെ ആറ്റംസ് ആർ ലൊക്കേറ്റഡ് അറ്റ് സർട്ടൻ ലൊക്കേഷൻസ് ആൻഡ് ദേർ ഇസ് ആൻ ഇൻ ബിറ്റ്വീൻ സ്പേസ് എന്ന് പറയുന്ന പോലെയാണ് യൂണിവേഴ്സ്. ഗാലക്സീസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണെന്ന് പറയുന്നത്. ബട്ട് ദർ ഈസ് എ വാസ്റ്റ് ഗൾഫ് ബിറ്റ്വീൻ ഗാലക്സീസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദാറ്റ് സ്പേസ് ഈസ് എംപ്റ്റി. ദാറ്റ് ഈസ് ട്രൂ. സ്പൈറൽ ഗാലക്സികൾക്കൊക്കെ ടൈറ്റ് സാർ, ഒരു ലേമൻ ക്വസ്റ്റ്യൻ ആണ്. സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അതിന് കണിക സ്വഭാവം ഉണ്ടായേക്കാം, ഉണ്ടാവണം എന്നുള്ള ഒരു സമർത്ഥിക്കല് ചേരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ സ്പേസ് എന്ന് പറയുമ്പോൾ ഈ സ്പേസിലാണല്ലോ ഈ അനന്തമായിട്ട്
അനന്തമാണ് എന്ന് നമ്മൾ പറയാണ്, കാരണം അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അവിടെ പിന്നെ ഒരു കണിക സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഫ്രിക്ഷൻ ഉണ്ടാകാം, പിന്നെ ആക്സലറേഷൻ ആ ഗ്രാവിറ്റിക്ക് അഗെൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ഒത്തിരി കമ്പോണന്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അത് എത്ര കണ്ട് അത് എന്താ പറയാ, സയൻസിനൊരു ഒരു ചലഞ്ച് ആണോ എന്നുള്ളതൊന്ന് പറയാമോ? പ്രൈമറിലി നിങ്ങൾ പറഞ്ഞ ഒരു വലിയ ചലഞ്ച് ആണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ സ്പേസിന് കണികാ സ്വഭാവം വേണം എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രപഞ്ചത്തിന്റെ മൂന്ന് അടിസ്ഥാന ഘടകങ്ങളാണ് റേഡിയേഷൻ, മാറ്റർ, സ്പേസ്. ഈ മാറ്ററിനകത്ത് നിങ്ങൾക്ക് സാധാരണ മാറ്ററിനെയും ഡാർക്ക് മാറ്ററിനെയും ഡാർക്ക് എനർജിയും പെടുത്താം. അപ്പൊ മൂന്ന് കമ്പോണന്റ് ഉണ്ട്, റേഡിയേഷൻ, മാറ്റർ, സ്പേസ്. ഇതിൽ റേഡിയേഷന് ക്വാണ്ടം നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, ഫോട്ടോൺസ്. മാറ്ററിനും പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. ഒരു കാലത്ത് നമുക്ക് മാറ്ററിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് ആരും സമ്മതിച്ചില്ലായിരുന്നു. റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് നമ്മുടെ ഡൈഫ്രാക്ഷനും പിന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും വഴി വന്നപ്പോഴും മാറ്ററിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് ആരും സമ്മതിക്കാറില്ല. ഡിബ്രോയി എന്ന ശാസ്ത്രജ്ഞനാണ് മാറ്ററിന് വേവ് നേച്ചർ ഉണ്ടാകാം എന്ന് പറഞ്ഞു വരുന്നതും മാറ്ററിന് അവസാനം വേവ് നേച്ചർ ഉണ്ട് എന്ന് സമർപ്പിച്ചതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ട് കമ്പോണന്റിനും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ സ്പേസിനും ആ ഒരു സ്വഭാവം വരുന്നതല്ലേ സിമെട്രിക്കലി നല്ലത് എന്ന് നമുക്കൊരു ഒരു സാധാരണ മനുഷ്യനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം. രണ്ടാമതെ കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഇക്വേഷൻസ് എല്ലാം തെർമോഡൈനാമിക്സ് ലോസ് തന്നെയാണ്. തെർമോഡൈനാമിക്സ് ആണെങ്കിൽ ഹീറ്റിനെ കുറിച്ചാണ്, ഹീറ്റ് ആണെങ്കിൽ അറ്റോമിക് സ്ട്രക്ചർ കൂടിയേ തീരും. അപ്പോ ഗ്രാവിറ്റി തെർമോഡൈനാമിക്സ് ആണെങ്കിൽ, സ്പേസിന്റെ തെർമോഡൈനാമിക്സ് ആണെങ്കിൽ സ്പേസിന് അറ്റോമിക് സ്ട്രക്ചർ വേണം. പക്ഷെ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു 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 മോൾ ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ അവഗാഡ്രോ നമ്പർ 10^23 ആറ്റംസ് ഉണ്ടാവും എന്നാണ് കണക്ക്. അതായത് സ്പേസിന്റെ 1 cm² എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10^70 ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ ആറ്റത്തിന്റെ സൈസ് വളരെ 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 ചെറുതാണ്. സാധാരണ മാറ്റർ ആറ്റം ആണെങ്കിൽ ഒരു ഒരു ഫെർമി സൈസ് ഒക്കെ ഉണ്ടാവും. ഒരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിന്റെ ഒരു ഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കാം. അതേപക്ഷം സ്പേസ് ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിലും വളരെ വളരെ താഴെയാണ്. അപ്പൊ അത്രയും ചെറിയ സൂക്ഷ്മ സ്പേസ് ആറ്റംസിനെ പ്രോബ് ചെയ്യാൻ മാത്രമുള്ള എക്യുപ്മെന്റ്സ് ഒന്നും നമുക്കില്ല. പിന്നെ ആ ആറ്റംസിന്റെ ഘടന എന്താണെന്ന് നമുക്കിപ്പോൾ വെളിവല്ല. അതിന് ഫ്രിക്ഷനുണ്ടോ മറ്റ് ഇഫക്റ്റുകളുണ്ടോ ഒന്നും നമുക്ക് വെളിവല്ല. ഇതൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് പൊതുവെ ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നത് ശാസ്ത്ര സമൂഹത്തില്. നമ്മുടെ സമയം ഏതാണ്ട് 1.5 മണിക്കൂറായി. ഇനിയും ചോദ്യങ്ങളുള്ളവർക്ക് കോഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ധാരാളം പേരുടെ പ്രസന്റേഷൻസ് ഉണ്ട്, അപ്പോഴൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോ പോപ്പട്ടി മാഷേ, രണ്ട് വാക്ക് ആഡ് ചെയ്യേ, നമുക്ക് അതോടെ അവസാനിപ്പിക്കാം. ഇത്ര നല്ല ഒരു ക്ലാസ് നമുക്ക് തന്നതിന് നമ്മൾ തീർച്ചയായിട്ടും ടൈറ്റസിനോട് കൃതജ്ഞത ഉണ്ട്. ഇനിയും ഇത്തരം ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി എടുക്കാൻ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറയാനുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.